ആരാധന കൊണ്ടും ബൈബിൾ സ്റ്റഡി കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഹാഫ് ഓഫ് ദി ഓഡിറ്റോറിയം ഈസ് ഗിവൻ ടു അസ്, ആൻഡ് ദി സെക്കൻഡ് ഹാഫ് ഈസ് ഗിവൻ ടു അനദർ ഗ്രൂപ്പ് ഓഫ് സെയിൻസ്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് ഇങ്ങനെ രണ്ട് കൂട്ടർക്കായിട്ട് ഈ ഓഡിറ്റോറിയം വീതിച്ചെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. അവരെ ദൈവം അനുഗ്രഹിക്കുന്നു, നമ്മയും അനുഗ്രഹിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കൺവെൻഷനിൽ ഓർപ്പിച്ചതുപോലെ, ഐ ആം എ സോറോഫുൾ ഹസ്ബൻഡ്, ദുഃഖാർത്ഥനായ ഒരു ഭർത്താവാണ്. എന്നേക്കാൾ കേവലം 5 മാസത്തെ പ്രായം എളുപ്പമുള്ള എൻ്റെ ഭാര്യ തീരെ രോഗിയായിട്ട് കട്ടിലിൽ കിടക്കുകയാണ്. ഒരു കാല് അമ്പുട്ടേറ്റ് ചെയ്ത് പോയിട്ട് വളരെ അംഗഹീനമായ ഒരു അവസ്ഥയിൽ ജീവിതത്തിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് എൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഒരു പാട്ടിൻ്റെ പ്രസംഗത്തിന് മുമ്പ് പാടുക പതിവുണ്ട്. അത് നമുക്ക് മലയാളത്തിൽ ഒന്ന് പാടാം. നിങ്ങൾ ധാരാളം പാടിയെങ്കിലും സഹോദരന്മാരൊന്ന് സഹായിക്കണം. ഐ വാണ്ട് യു ടു ഹെൽപ്പ് മീ ദാറ്റ് കോറസ്. യേശു ആരിലും ഉന്നതനാം എൻ ആത്മസഹാവനെ, യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവനെ, തായ് മറക്കെങ്കിലും എന്നെ മറക്ക സ്നേഹിതനെ, തായ് സന്തവും വരികിലു പദരാശുതാരൻ ആശ്രയപതിനാദ്യത്തോളം പൊരുതുക കുരിശ് ഉത്തമനാടന ദാസൻ, യു എ ഇ പ്രസിഡന്റ് പാസ്റ്റർ എം സി ചാക്കോ അവർകൾ, പാസ്റ്റർ അലക്സ് അവർകൾ, യൂത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തകരായിരിക്കുന്ന കർത്തൃദാസന്മാർ, പാസ്റ്റേഴ്സ്, എന്റെ സഹപ്രവർത്തകരായി ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ചിലരും ഇന്ന് രാത്രിയിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. നേരത്തെ ബന്ധമില്ലെങ്കിലും ഇന്ന് നമ്മളൊരു ബന്ധം ശരിക്കും ഉറപ്പിക്കുന്ന ദിവസമാണ്. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും വലിയൊരു പ്രാർത്ഥന ഇന്ന് രാത്രി നമുക്ക് ആവശ്യമുണ്ട്. നല്ലൊരു ശുശ്രൂഷ ആവശ്യമുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുന്നു. വേറെ ഒരു കാര്യം ദൈവങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊരു ചർച്ച് മെമ്പർ എന്നുള്ളതല്ല എന്റെ ചോദ്യം. ആർ യു ബോൺ അഗെയിൻ? നിങ്ങൾ പുതിയന്നം പ്രാപിച്ച ആളാണോ? അതാണ് എന്റെ ചോദ്യം. ആർ യു ബോൺ അഗെയിൻ?
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ബോൺ അഗെയിൻ ബിലീവേഴ്സ് വൺ ബോഡിയാണ്. ഇന്റർനാഷണൽ ഇൻവിസിബിൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ചർച്ച്. അങ്ങനെ നാം വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. ഇന്ന് രാത്രിയിൽ അദിവ്യ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അലങ്കരിച്ചു കഴിഞ്ഞു. നമ്മ ആരും നമ്മുടെ ആരുടെയും ദൃഷ്ടി മറ്റാരിലേക്കും പോകല്ല. യു ടേൺ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്കിന്ന് നോക്കാം. എല്ലാവരും അങ്ങനെ ചെയ്യണം. മാത്രമല്ല ക്രിസ്തുവിന്റെ വ്യാപാര ശക്തി, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നൊരു പ്രയോഗം ബൈബിളിലുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കൃപാവരങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവക്കൾ ഒരു കാര്യം ചെയ്യണം. ഒരല്പം ഒരു പെനാറ്റിക്കായിട്ട് ആരും വ്യാഖ്യാനിക്കരുത്. നിങ്ങളുടെ കൈ ഉയർത്തി നമ്മളിരിക്കുന്ന ഈ ഹോളിനെ മൊത്തം ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് വളയം ചെയ്യണം. സ്തോത്രം. അങ്ങനെ എല്ലാവരും കൂടെ ചെയ്തേ വലയം ചെയ്യണം. ഇത്രേ സ്ഥലം ദൈവത്തിനായിട്ട് നമ്മൾ ഇത്രേ സ്ഥലം അങ്ങ് വലയം ചെയ്ത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. പരിശുദ്ധ പിതാവാം ദൈവമേ, അനുഗ്രഹത്തിന്റെ ഈ രാത്രിക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഏക മനസ്സ് ഞങ്ങൾക്ക് തന്നുകൊണ്ട് സ്തോത്രം. പല സഭകളിലാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്, പലയിടത്താണ് ആരാധിക്കുന്നത്, പല മാതൃകയിലാണ് ജീവിക്കുന്നത്. കർത്താവേ, നിന്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന ആഴമേറിയ ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഇന്ന് രാത്രി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസന്മാരെ അനുഗ്രഹിക്കണം, പാസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണം, വിശ്വാസികളെ അനുഗ്രഹിക്കണം, ദാസിമാരെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാവരുടെ മേലും ദൈവകൃപ ധാരാളം ഉണ്ടാകണമേ. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന വേദഭാഗം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങെടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നമുക്ക് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 23 അധ്യായത്തിന്റെ 7 നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് പ്രൊവേർബ്സ് ചാപ്റ്റർ 23:7. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. മതി. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. ആ വാക്യം ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേഴ്സണിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ ഉദ്ധരിക്കാം. As he thinketh in his own heart, so is he. ഒരുത്തന്റെ മനസ്സിനകത്ത് എന്ത് ചിന്തിക്കുന്നോ അതുപോലെ ഇരിക്കും അവനെ കണ്ടാൽ. സ്തോത്രം. എന്റെ ഹൃദയത്തിനകത്ത് ഈനാം ബീച്ചിയാണെങ്കിൽ എന്റെ വ്യക്തിത്വത്തിൽ ആ ഈനാം ബീച്ചിയുടെ പ്രകടനങ്ങൾ കാണും. എന്റെ ഹൃദയത്തിനകത്ത് എന്ത് ചിന്തിക്കുന്നുവോ, as a man thinketh in his own heart, so is he. ഇന്ന് രാത്രിയിൽ ദൈവം എനിക്ക് തന്ന ദർശനം അനുസരിച്ച് ഈ വാക്യം വായിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ പ്രാർത്ഥനയോടുകൂടെ ഈ വാക്യത്തിന് മുമ്പിൽ ശ്രദ്ധിക്കണം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫിലോസഫി, ഫുൾ ഓഫ് ഫിലോസഫി, ലോജിക് ആൻഡ് സോഷ്യോളജി. വെറുമൊരു പുസ്തകമല്ല, ധാരാളം മനഃശാസ്ത്ര ചിന്തകൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. ഡോക്ടർ ബില്ലിഗ്രഹാം കുറെ നാളുകൾ, 2-3 വർഷത്തിന് മുമ്പേ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ വലിയ ക്രൂസേഡിൽ പറഞ്ഞു. ഐ ഹാവ് ടേൺഡ് എവറി ബുക്ക് ഡൗൺ ആൻഡ് എവറി ബുക്ക് ക്ലോസ്ഡ് ആൻഡ് ഐ എം നൗ ലേണിംഗ് ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പഠിക്കുന്നതിനെ മറ്റ് പുസ്തകങ്ങളെല്ലാം അല്പകാലത്തേക്ക് ഞാൻ മടക്കി വെച്ചിരിക്കുകയാണെന്നത് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഇത് പഠിച്ചു നോക്കൂ. യു വിൽ എൻജോയ്, നല്ലവണ്ണം എൻജോയ് ചെയ്യും. അതിനകത്തൊരു വാക്യമുണ്ട്, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്ക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ. നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കണം. അതെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവഭക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം. ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാലും ആ ഭക്തി, കോൺസ്റ്റന്റ് പയറ്റി നമുക്കുണ്ടായിരിക്കണം. മാറിപ്പോകാത്തൊരു ഭക്തി, ഗോഡ്ലിനെസ് നമ്മെ ഭരിച്ചിരിക്കണം. സങ്കീർത്തനക്കാരൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. Blessed is the man. എന്ത് ബ്യൂട്ടിഫുൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് പറയുവാൻ തന്നെ ധൈര്യപ്പെടുത്തിയ വ്യക്തി നേരിട്ടിറങ്ങി
within Hattin and Parayna, Kachukun in the Mughal Holy Landile, Kachukun in the Mughal Lindu and Parayana, Ade, Alma will then derive our Pagiman Mahan, Sorgera Jim our Kulla. Think about that. Alma will die with Jim and the Paranal, Yane, Mudivitikadim, Shavi Adim, Alakulikadim, Shatakadim, okay, Prague the Vesham Kati. പ്രതിഹീനമായി നടക്കുന്നതല്ല പാപ്പരത്വം എന്ന് പറയുന്നത് എനിക്ക് യാതൊന്നും ആധ്യാത്മിക വിഷയങ്ങളിൽ സ്വന്തമായിട്ടില്ലെന്ന് സമ്മതിക്കുന്നതാണ് പാദപ്പാറ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മവിഷയങ്ങളിൽ സ്വന്തമായിട്ട് എനിക്കൊന്നും കൈമുതലില്ല തമ്പുരാൻ തന്നത് മാത്രമുള്ളത് സമ്മതിച്ചാൽ വാരി ദരിദ്രന്മാർ കൊടുക്കുന്ന മഹാദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് രാത്രിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മോറൽസ് ആൻഡ് എത്തിക്സ് ആണ് എന്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് പകർന്നിരിക്കുന്നത് എസ്കറ്റോളജിക്കൽ സബ്ജക്ട് പ്രസംഗിച്ചാൽ ഇറ്റ് ക്യാൻ മേക്ക് മോർ വണ്ടർ എമംഗ് ദ ഹാർട്ട് ഇൻ ദ ഹാർട്സ് ഓഫ് ദ പീപ്പിൾ നമ്മൾ അത്യാവശ്യ സംഗതികളെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്കറിയാം പക്ഷേ അത് ഇടയ്ക്ക് വന്നുകൊള്ളും അത് ഞങ്ങൾ സംസാരിച്ചു കൊള്ളാം പക്ഷേ നൗ വി ആർ പ്രൊസീഡിംഗ് ദ തോട്ട്സ് ഓഫ് എവറി ഹാർട്ട് സ്വത്ര ഒരു മനുഷ്യന്റെ ഹൃദയത്തിരിക്കുന്ന എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഹൃദയങ്ങളെ ശോധനയുടെ ദൈവമല്ല നിങ്ങളുടെ മനസ്സിൽ എന്തോ ഇരിക്കുന്നെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഫ്രോയിഡിനെ കൊണ്ട് സാധ്യമല്ല നോ സയന്റിസ്റ്റ് നോ സൈക്കോളജിസ്റ്റ് നോ സൈക്യാട്രിസ്റ്റ് നോ ബഡി കൻ അണ്ടർസ്റ്റാൻഡ് ദ ഹാർട്ട് ഓഫ് എ പേഴ്സൺ ബട്ട് ഗോഡ് കൻ ഡു വൈ ആൻഡ് ഹൗ എങ്ങനെയാണ് ദൈവം അറിയുന്നത് എബ്രായ ലേഖനം 4:12 വായിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപെടുവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവജനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിവേചിക്കും സ്തോത്രം ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്വിക്ക് ആൻഡ് പവർഫുൾ ആൻഡ് ഷാർപ്പർ ദാൻ എനി ടു-എഡ്ജ്ഡ് സ്വോർഡ് Two-edged sword എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ ഇൻ ടു എഡ്ജസ് ബോത്ത് എഡ്ജസ് ആർ കട്ടിംഗ് എഫിഷ്യൻസീസ് രണ്ട് വശത്ത് മുറിക്കുന്നതാ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് പ്രസംഗിച്ച് ഇങ്ങോട്ട് ഗൗരവത്തിൽ വരുമ്പോൾ പൊട്ടിക്കരയുന്നത് ഞാനും മത്തായച്ചനും മറിയാമ്മയ്ക്കും വെട്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചാ പറഞ്ഞത് പക്ഷേ വെട്ട് എം ഇ ചാക്കോടെ കെടുത്തി കഴുത്തിനാ വന്ന് തിരിച്ചു വീണത് അങ്ങനെയാണ് ഈ പാസ്റ്റർമാർ കരയുന്നത് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാർ നിലവിളിക്കുവാൻ കാരണം മുഖപക്ഷം കൂടാതെ വെട്ടുന്ന വചനം വെട്ടി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഇന്ന് രാത്രി കഷണം കഷണമാക്കി തീർത്തൊരു മനുഷ്യനെയാണ് ദൈവം റീമോഡൽ ചെയ്ത് തന്റെ പുത്രന്റെ മഹത്വത്തിൽ എടുക്കുവാൻ ഒരുങ്ങുന്നത് കഷണം കഷണമായിട്ട് മുറിക്കണം സങ്കീർത്തനക്കാരൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥ മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഇന്ന് രാത്രിയിൽ മനം തകർന്ന വ്യക്തികളെ സാന്നിധ്യമിട്ടിരിക്കുന്ന തമ്പുരാൻ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് നിൽപ്പുണ്ട് സ്തോത്രം ആത്മീയ ദൃഷ്ടിയുള്ളവർക്കെല്ലാം യേശുവിനെ കാണാം ഹി ഈസ് ലിസണിംഗ് വാട്ട് വി ആർ ടോക്കിംഗ് ഹി ഈസ് ലിസണിംഗ് വാട്ട് വി ആർ സിംഗിംഗ് ഹി ഈസ് ലിസണിംഗ് വാട്ട് വി ആർ പ്രീച്ചിംഗ് ഹി ഈസ് ലിസണിംഗ് വാട്ട് വി ആർ അതെ ഇൻ അവർ ഓൺ ഇന്റൻഷൻസ് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന വസ്തുതകൾ തമ്പുരാൻ അറിയാം ഇതെല്ലാം വെച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ദൈവവചനത്തിന് മുമ്പിലേക്ക് നമുക്കായിരിക്കാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നറിയോ റോമാലേഖനം 8:28 അതെ 28-29 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഒന്ന് വായിച്ചേ റോമൻസ് ചാപ്റ്റർ 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അടുത്ത വാക്യം അവൻ മുന്നറിഞ്ഞവരെ തന്നെ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ ഹും ഗോഡ് ഹാസ് ഫോർന്യൂ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ അകത്തിരിക്കുന്ന മുൻനിയമനം ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയവർ ഒന്ന് ചലിക്കും സ്വത്രം എന്താണ് ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷൻ പ്രീ നോളജ് ആൻഡ് ഫോർ നോളജ് ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ ഇലക്ഷൻ ആൻഡ് ഓൾസോ ദൈവത്തിന്റെ വചനത്തിൽ ചില പ്രത്യേക തിയോളജിക്കൽ ടേംസ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഒരിടത്ത് കൊടുത്തിരിക്കുന്ന വാക്യമാണ് 29 അവൻ മുന്നറിഞ്ഞവരെ
whom he foreknew, than Munarinavare, Thandaputran, Anegam Sahodaran Maril, and the Paranavakim, Adjadan Agendadine, Avenda Sorubatore, Aniruvaraguan, Muniamichu, Sotra, David the Akram, Thandaputran, Calvary, Pedanjimarikim Ball, Noki Nikare, Kanada Chigalayadala. Avene Tagatugalava, Jehovah K. Istando, you know the servant of Jehovah. The servant of Messiah is the servant of Jehovah. The Jehovah, Jehovah, the Asana, Mashiach, Kruche, Nigel Vaichiganum, Adinde, and Batrinda with Hatende, Avasar with the Moon of Vacuum, and Batimuna with Hatende, Pandran the Vacuangel, Padinanju Vacuangel total. You read it. Career of the Postal and Darava Killers. Otra, my DL Moody Paray, the epitome and the summary of my life is explained in the chapter 53 of Isaiah. Isaiah in the Provision of Anbatimunam, the Theatil, and the Jeeva Janitran, some chiptama, Yerdi Vichirikimu. Otra, they can Anbatran in there. What if the moon of Akin of the Vice? Dambran, or Pragano Karnica, the El Pichukota, the Mahasneha, the Porailandan, and the Chinichokanam, and the one I say over the young Kel Pichar, our Missus to your home in a Pujam, our Kavali Patrick and Nilayan, I bore him, Parada Nilatu, and the Verbalak in the Bore, Pavan Mubang, whatever you want to call it, Tavilla, Ruban Gunamilla, Kobra Tavilla, Kandal, Agrikataka South, the Villa, and Manchiral, the Nikapetum, English in Vikram, he was despised and rejected of men, a man of sorrows and with acquainted with grief. He was acquainted with our own infirmities. Namada Rogangalabai Parija Mularana Katas. Yan with a poyapon, younger Kamansila, younger than Hekuchi Paranu, younger Arbati Yel. We had a tour around the North Indian areas. Bilas, Bilaya, Bilai, Nagapur, Rurkalai, other one of the Tata Nagar, Ibhagan, the young Yatra Hilu. I could have the Kamansilai. Where is Talati and the Port? Where is Sahara Parjakan, Rurkalai, where is Sahara Parayana? Sare, Yan Natila, the Porkastia, would have the Yericha Abashe. I never prayed. I never cried. I never worshipped the Lord. Kartha ne snehichirunnilla, aaradhichirunnilla. Pakshe, ivide adheyathinu kittiya bhagyam kekkano. Njangalodu paranju, njan kandichu poyi. Valiya cocoven gas, bhayangara gas varunna furnace undu, bhayangara furnace. Ee building adinattu vekkam. Athra valippulla furnace melottu ketti pokkitte mogalil chennu nikketti nirthirikkukayanu. Ithinte akatha theeyanu. Then I got taken Nile Vasatunum, Pratega, Cocoven gas, Captain the gas, very, very, very inflammatory. I think the gas, Puriki Kundikian. In the Nagatekana, I read a little or wide in the way. Apertur Vadil delivered a glory party, Para Botich and the Lagator Tatiga. Tatia Sesham, E. Gasu could have been one Chatiga Tita Vellambole, I Uruki at Kaikal. I'm going to Uruki at the Stalata. And in the side hill tower, the tower in the Mughal, Randa Muna Perigan, Vara, Chelabhagat is at the extreme temperature, Motu Verimbal, Potitarikim either. Travel a furnace, Potitarikim. I'm going to Potitarikim and the Kandal, where the
the extreme temperature is focused, they have to split the water, spill the water there. അവിടേക്ക് പൈപ്പ് പിടിച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം. ആ ജോലിയായി ദൈവദാസന്. സ്തോത്രം, സ്തോത്രം. ആ ജോലിയ അതിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ വെച്ച് പാസ്റ്റേഴ്സ് പ്രസംഗിച്ച രക്ഷകന്റെ കഥ ഓർമ്മ വന്നത് പറഞ്ഞു. സ്തോത്രം, എന്റെ ദൈവമേ, എന്നെ സഹായിപ്പ. ഒരു പ്രാവശ്യം അതങ്ങ് പൊട്ടിത്തെറിച്ചു. അദ്ദേഹം അതിന്റെ അടുത്ത സ്റ്റാൻഡ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സീറ്റ് ഉണ്ട്, അതേ അവിടെ ഇരിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ചു. എന്റെ ദൈവമേ, ആ ഗ്യാസ് എല്ലാം ഇടിഞ്ഞോട് ചാടി വന്ന കൂട്ടത്തിൽ മുഖത്തടിച്ചില്ല, അദ്ദേഹത്തിന്റെ സീറ്റ് തട്ടി താഴോട്ട് മറിച്ച് താഴോട്ട് വന്നു. അങ്ങനെ താഴോട്ട് വന്ന കൂട്ടത്തിൽ ഒരു കമ്പിയക്കാർ പിടിച്ചു ഞങ്ങളെ കൊണ്ട് നടന്ന് കാണിച്ച സ്ഥലങ്ങളെല്ലാം. വികൃതനായി ജീവിച്ച യുവാവ് യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കിയത് അപകട സന്ധിയിലാണ്. പ്രൈസ് ദി ലോർഡ്. നിയമങ്ങളുടെ കുരുക്കുകളും പ്രയാസങ്ങളും ജോലിയുടെ ട്രബിളുകളും നിങ്ങൾക്ക് നേരെ വരുന്ന സമയത്താണ് നിങ്ങൾ രക്ഷകനെ തേടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ചിലരെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ കുരുക്കിൽ നിന്ന് അഴിച്ച് നിങ്ങളെ സ്വതന്ത്രമായി ആരാധിക്കുവാൻ ദൈവം ഒരുക്കിയെടുക്കുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവമക്കൾ അല്പസമയത്തേക്ക് ചിന്തിക്കണം. വെറുതെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നല്ല ദൈവം. സ്തോത്രം. ദൈവത്തിന് യാദൃച്ഛികമൊന്നുമില്ല, നിങ്ങളുടെ ജീവിതത്തിനും യാദൃച്ഛികമില്ല. എവ്രി ഡേ ഈസ് ഗുഡ് ഡേ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നല്ല ദിവസങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ലവനായ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുവാൻ. അത് നമ്മൾ ഓർമ്മിക്കണം. പൗലൂസിന്റെ വാക്യം ഓർക്കുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. പിന്നെ അതെന്തോ എടുക്കണം, ആത്മാവിലാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ ജനിച്ചത് ജഡമായി തന്നെ തുടർന്നാൽ ഡേഞ്ചർ എന്നാന്നറിയോ, ഹനറ്റോസ്, ഡെത്താണ് അവസാനം വെച്ചിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം, There is therefore no condemnation which are in Christ Jesus. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞ ആ വലിയ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊണ്ട് തീർക്കല്ല. ഇറ്റ് ഈസ് എ ഡയലോഗ് സ്റ്റാർട്ടിംഗ് ദേർ ഇൻ ദ ഫസ്റ്റ് വേഴ്സ്. There is therefore now no condemnation which are in Christ Jesus. Those walk not after the flesh but after the spirit. King James il ഒരു ക്ലോസ് എക്സ്ട്രാ ഉണ്ട്, മലയാളത്തിലില്ല. ആ വാക്യം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നടക്കുന്നതിനെ നമ്മൾ പുതുജനനം എന്നാൽ അനുഭൂതിയിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേർന്നാൽ മാത്രം പോരാ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ഇന്ന് രാത്രി ആ നിയമക്കളോട് ചോദിക്കട്ടെ, ജഡത്തിന്റെ യാതൊരു പ്രവൃത്തിയും നിങ്ങളെ ആക്രമിക്കാത്ത ഒരു പ്രൊട്ടക്റ്റഡ് ലൈഫ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമോ ഇല്ലയോ? സാധിക്കും. മനുഷ്യന് സാധ്യമില്ല, പക്ഷെ യഹോവയ്ക്ക് കഴിയും. എന്റെ ദൈവമെന്നെ നടത്തുന്ന് പറയുവാൻ കഴിയുന്ന വീരനായ ഒരു വിശ്വാസിക്ക് ശക്തമായി പറയുവാൻ കഴിയുന്ന ഒരു സാഹിത്യമാണത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മളെ കുറെ പേർ ഇവിടെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് നേരെ സ്വർഗത്തിലോട്ട് പോകാനുള്ള ആളുകളൊന്നും അല്ല നമ്മള്. ഓർമ്മയിരിക്കണം, കുംഭനാട്ടെ, ഞാൻ കഴിഞ്ഞ കൺവെൻഷൻ പറഞ്ഞു, കുംഭനാട്ടെ മുട്ടുമെണ്ണെന്നൊരു സ്ഥലമുണ്ടെന്ന് അറിയാമല്ലോ. ഇവിടെ കുംഭനാട്ടുകാർ വെണ്ണിക്കുളക്കാർ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. മുട്ടുമെണ്ണെന്ന സ്ഥലത്തെ ഒരു വല്യപ്പച്ചൻ, ഒന്നുകൂടെ ആവർത്തിക്കാൻ പറയുക, ഒരു വല്യപ്പച്ചൻ ഒരു ബ്രദറിലെ പാസ്റ്ററോട് ചോദിച്ചു, സുവിശേഷകനോട് ചോദിച്ചു, വല്യപ്പച്ചനോട് ഒരു സുവിശേഷകൻ ചോദിച്ചു, അപ്പച്ച കർത്താവായ യേശു മടങ്ങി വരുന്നു, അപ്പച്ചൻ ഒരുങ്ങിയോ? അപ്പച്ചനെ വായിക്കകത്ത്, അദ്ദേഹത്തിന്റെ വയറ്റിനകത്ത് ഉയരപ്പെട്ടവന്റെ രഹസ്യ സ്ഥാനത്ത് നിന്ന് ചെത്ത് സംവിധാനം കൊണ്ട് ചോർത്തിയെടുത്ത മധുരപാനീയം കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വാ നിറച്ച ഒരു ഉണക്ക ഇലയും ഒരു പച്ചലയും ഒരു കായും പിന്നെ ഒരു പച്ചലയും ഇച്ചിരി പേസ്റ്റും ഇത് നാലും കൂടെ കൂട്ടി കടിച്ചു പിടിച്ചിരിക്കുക, നല്ല ചുപ്പിലിരിക്കുക. അദ്ദേഹം വളരെ പറഞ്ഞു, കുഞ്ഞേ ഊടണം, ഓ ഊതണം, ഞാനത് വൃത്തിയായിട്ട് പറയുന്നത് ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ഭാഷ ഊടണം, പോകണം. ഓ
അപ്പോൾ ഈ ഊതണം എന്ന് പറഞ്ഞ എന്താണെന്ന് സുവിശേഷകൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതറിയോ, കാഹളം ഊടണം ഞാൻ പോകണം. അവിടെ അദ്ദേഹം സുവിശേഷകൻ ചോദിച്ചു, അപ്പച്ചാ കാഹളം ഊതുമ്പോൾ പോകത്തക്കൊണ്ട് അപ്പച്ചൻ ഇത്ര ഒരുങ്ങി നിൽക്കുന്ന മദ്യമകത്ത് കിടക്കുക, വായിക്കകത്ത് കരിയില കടിച്ചു പിടിച്ചിരിക്കുക, ഉണക്കക്കരികിലെല്ലാം ഇവിടെ കൂട്ടി. ഉടനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 37 വർഷം മുമ്പ് ഉണ്ണുണ്ണി സാർ ഞങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു, യേശുവിന് ഹൃദയം കൊടുക്കണമെന്ന് പ്രസംഗത്തിന്റെ സമാപനത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ഞാനാണ് ആദ്യം കൈമോക്കിയത്. ഒരു പ്രാവശ്യം കൈമോക്കിയ ചിരിക്കുക, കേൾക്കാറായി തൻ കാഹളധ്വനി, എന്റെ പൊന്നുവിനെ കളിപ്പിച്ച് വഴി തെറ്റിയ ഒരെണ്ണം എത്താത്ത ഒരു സിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അല്ലേ, നമ്മൾ ഒരു സിറ്റിക്ക് നേരെ പോകുന്നത് ഓർക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, നമ്മളൊരു സിറ്റിക്ക് നേരെയാ പോകുന്നത്, മറന്നു പോകരുത്. അബ്രഹാമേ, വാട്ട് ഈസ് യുവർ ഹോപ്പ്? അബ്രഹാമിന്റെ ജീവിതം മുഴുവൻ നിങ്ങൾ അനാലിസിസ് നടത്തി തുടങ്ങണം. ബൈ ഫെയ്ത്ത്, ഫെയ്ത്ത് ഹിസ്റ്റീസ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, ഫീഡിയ ഫീഡിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ. വാട്ട് ഡു യു മീൻ ബൈ ഹിസ്റ്റീസ്? ആ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പൗലോസ് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവമക്കളെന്ന് പറഞ്ഞ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പട്ടണത്തിനു വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയാ. ഞാൻ ആ പട്ടണത്തിന്റെ സ്വപ്നം കണ്ടാ പാടുന്നത്. കെ വി സൈമൻ സാറ് ആ പട്ടണത്തെ കുറിച്ച് പാടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബ്യൂട്ടിഫുൾ. അത് നമ്മുടെ ഭക്തവത്സലം ശരിക്കും പാടും. അമ്പയ്യരു ജോൺ മറ്റേ പാട്ടുകാരന്റെ പേരാ ജോൺ മാത്യൂസ് ജോൺ പാടും, ഇരിക്കുന്ന പാട്ടിന് പാടും, ഇരിക്കുന്ന പാട്ടുകാരെല്ലാം പാടും. സ്തോത്രം വേണ്ടി വന്നാ ഞാനും പാടും. അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാട്യൂ മനോഹരം അമ്പയെറൂശലേ. പിന്നെ അത് നീട്ടുന്നത് ഇവരൊക്കെ കൂടിയാ. സൈമൻ സാർ അത്രയും പാടിയില്ല, അതെ അദ്ദേഹത്തെ ക്രൂശിക്കല്ലേ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അതിന്റെ കൂടെ അദ്ദേഹം അതിന്റെ കൂടെ വേറൊരു പാട്ട് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണും ഞാനൻ മോക്ഷാപുരെ ആരെഴുതി ഉണ്ടോ? ആരെഴുതിയെന്നറിയാം, വായി പാടുന്നുണ്ട്. കാണും ഞാനൻ മോക്ഷാപുരേ താതൻ ചാരേ ശാലേപുരേ പരത്തിലുന്നതൻ പരിശുദ്ധർക്കാൽ പണി ചെയ്യും മണിസൗധങ്ങൾ പരത്തിലുന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണിസൗധങ്ങൾ പരിചില്ലായവർക്കായൊരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ പരിചില്ലായവർക്കായൊരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ വിമല സ്ഫടിക തുല്യമാം തങ്ക നിർമ്മിത വീഥിയും വിമല സ്ഫടിക തുല്യമാം തങ്ക നിർമ്മിത വീഥിയും കാണും ഞാനൻ മോക്ഷാപുരേ കാതൻ ചാരേ ശാലേപുരേ. സിലോൺ പെന്തിക്കോസ്റ്റ് മിഷനിൽ പ്രാർത്ഥിച്ചു ബോധിച്ച വിശുദ്ധന്മാർ പാടിയ പാട്ടാണ്. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. എമ്മി ചെറിയാൻ സാറ് വെറുതെ വിട്ടില്ല, അദ്ദേഹം പാടുകയാണ്. മുത്തനാമേറുശലേമിൽ ഒന്ന് പാടിക്കേ. പാട്ടിത്തറയിൽ ഖേദമെല്ലാം പാഞ്ഞു പോകുമേ, മുത്തനാമേറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ, ഇത്തറയിൽ ഖേദമെല്ലാം പാഞ്ഞു പോകുമേ, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടില്ല കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടില്ല, തേജസ്സേറും മോഹരകിരീടങ്ങൾ ധരിച്ചു നാ രാജരാജേശുവോടും കൂടെ വാഴുമേ.
ഇതിന്റെ വരമ്പിനകത്ത് ദുഷ്ടൻ വന്നിട്ടില്ലെന്നുള്ള കൊണ്ടാണ് എല്ലാരും അനങ്ങുന്നത്. ശോഭ പിശാചിനെ ഇവിടുന്ന് മാറ്റാനായിട്ടൊരു തിയോളജിക്കൽ ബാരിയർ ഉണ്ട്. ബാരിയർ, ഒരു തിയോളജിക്കൽ ബാരിയർ. ഞാൻ ഡോക്ടർ കെ പി യോഹനാന്റെ ബന്ധുക്കാരനാണ്. അദ്ദേഹത്തിന്റെ സെമിനാരിയിൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ, ഒരു ദിവസം ഒരുങ്ങുമ്പോൾ, തിയോളജി പ്രോപ്പർ തിയോളജിക്ക് ഞാൻ എഴുതിയ ഒരു കൊച്ചു പുസ്തകമുണ്ട്. ഓക്കെ, അതൊരു അക്കൾക്ക് പറഞ്ഞേക്കല്ലേ, പിന്നെ ഞാൻ സമയം എടുക്കുന്നത്. ഒരു ചെറിയ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിനകത്ത് 14 ഡിപ്പാർട്ട്മെന്റ് എഴുതിയിട്ടുണ്ട്. അതെല്ലാം പറയാൻ നേരമില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ. വളരെ കഠിനാധ്വാനം കൊണ്ട് എഴുതിയ ഒരു ചെറു പുസ്തകമാണ്. പാണ്ഡിത്യമുള്ള പുസ്തകമല്ല, വെറുമൊരു പുസ്തകമാണ്. എന്നാൽ നിങ്ങൾക്കത് വായിക്കാൻ ചെറിയ വിലയേ ഉള്ളൂ. ഇതിനി മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഞങ്ങൾക്ക് കൺസെഷൻ തരുമോ എന്ന്. നിങ്ങൾ ചോദിക്കല്ലേ, ദൈവത്തെ ഓർത്ത് ചോദിക്കല്ലേ, അടികൊള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, ഒരിക്കലേ എന്നോട് പറഞ്ഞു ഒരാൾ പറഞ്ഞു, സാറേ പാവപ്പെട്ടവർക്ക് വേണ്ടി ഹാഫ് പ്രൈസിന് കുറച്ച് ബൈബിൾ വിൽക്കണമെന്നൊരു ദൈവദാസന്, അതെ പായ്പാട്ടുള്ള ഒരു ദൈവദാസന് ആഗ്രഹം വന്നു. എന്റെ സാറേ കേൾക്കണോ, ഉടനെ അതേ ഒരു 100 ബൈബിൾ സൊസൈറ്റി ചെന്ന് ഫുൾ പ്രൈസ് കൊടുത്തൊരു ചെറിയ കൺസെഷൻ കിട്ടി. വാങ്ങിച്ചു കൊണ്ടത് ടൗണിൽ നിരത്തി ഇട്ടിട്ട് മൈക്ക് വെച്ച് ഇതുപോലെ പറഞ്ഞു, പാവക നിർദ്ധനരായ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഹാഫ് പ്രൈസിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കുറച്ച് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ഉടനെ കുറച്ചേരായപ്പോ ആരോട്ടെല്ലാം വന്ന് വാങ്ങിച്ചു. ആ കൂട്ടത്തിൽ നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നു, കുട്ടി ഫോറിൻ സ്മെല്ലുള്ളത്, ഫോറിൻ സ്മെല്ല്, ബ്രൂട്ടും ഒക്കെ അടിച്ച് സുന്ദരിയായിട്ടുള്ള കൊച്ചു എനിക്ക് ഇങ്ങനെ വന്നു. വന്നിട്ട് പറഞ്ഞു, എനിക്ക് രണ്ടെണ്ണം വേണം. അതെന്താ കുഞ്ഞ രണ്ടെണ്ണം? ആ മമ്മിയെ, മമ്മിക്ക് മമ്മിയെ, അമ്മ അമ്മയായിട്ട് അതേ ഇരിക്കുന്നു. നോക്കിപ്പം സുന്ദരമായിട്ട് നിപ്പുണ്ട് അപ്പുറത്തെ. മമ്മി പറഞ്ഞു വിട്ടതാ, രണ്ട് ബൈബിൾ വേണം പകുതി വിലക്ക്. അപ്പൊ ഒരു ബൈബിളിന്റെ വിലക്ക് രണ്ടെണ്ണം വാങ്ങിക്കണം. മമ്മിക്ക് എവിടെ കൊണ്ടുപോകാനാന്ന് ചോദിച്ചു. അയ്യോ കുവൈറ്റിലാ മമ്മി. എന്റെ പൊന്നു കുഞ്ഞെ, ക്രൂശിക്കല്ലേ, സ്വോത്രം സ്വോത്രം. മനസ്സിലായോ? വില കുറച്ച് ആരും ചോദിച്ചേക്കരുത്. നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്ന പരിപാടിയില്ല. സ്വോത്രം, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ കറക്റ്റ് വിലക്ക് അത്യാവശ്യമുള്ളവര് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫോം പോലെ ഒരെണ്ണം പിന്നെ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് തരാം, അത്യാവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഇതാണ് ഞങ്ങള് കർത്താവിന്റെ ദാസനും കൂടി ഉള്ള ആ സദസ്സിൽ വെച്ച് ഞങ്ങള് ഡിക്ലെയർ ചെയ്ത ഒരു ഫോമാണ്. ഇതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യമുള്ളവർ പൂരിപ്പിച്ചു തന്നാൽ അത് എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് അത് കൊണ്ട് ഫ്ലൈറ്റിൽ വരും. ഇവിടെ വന്നിട്ട് എന്ത് ചെലവാകുമോ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന്. ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകാർക്ക് ബുക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ടെന്ന് അറിയുന്നു. അതോ ബൈബിൾ സൊസൈറ്റിയോ സംബഡി വിൽ ഹെൽപ്പ് അസ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു കോപ്പി വാങ്ങിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനിത് പറഞ്ഞു എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില വിഷയങ്ങൾക്കൊരു ഡയലോഗ് അവതരിപ്പിച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവമക്കൾ വെറുതെ ചിന്തിക്കുന്ന ആളുകളല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വെറുതെ ചിന്തിക്കുന്ന ആളുകളല്ല. ആധികാരികമായി എഴുതിയ പുസ്തകത്തിലെ ആശയങ്ങളുടെ വെളിച്ചത്തിലാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഞാനും പുറപ്പെട്ടു പോകുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ
കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കൈ കൊടുത്തേ, സഹോദരിമാർ തമ്മിലൊന്ന് കൊടുത്തേ എന്ന് ആശ്വസിപ്പിച്ചേ. സ്തോത്രം. അവർ ലോർഡ് ഇസ് കമ്മിങ്. മാറാനഥ എന്ന് പറയണം. മാറാനഥ എന്ന് പറ മാറാനഥ. അവർ ലോർഡ് ഇസ് കമ്മിങ്. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനഥ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആശ്വസിപ്പിക്കണം. പക്ഷേ നമ്മളെ അങ്ങോട്ട് വിളിക്കാൻ വരുന്ന ആൾ ആരാ? എന്റെ ദൈവമേ, യുഗങ്ങളുടെ പുരുഷൻ, യുഗങ്ങളുടെ കർത്താവ്. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതുപോലെ മഹാദൈവം മടങ്ങി വരികയാണ്. The great God and our Savior Jesus Christ on his return trip. ഏത് സമയത്ത് വരാം? സ്തോത്രം. ഇപ്പോഴത്തെ തിയോളജിക്കൽ സ്റ്റഡി കൊണ്ട്, എക്സ്കറ്റോളജി പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് മനസ്സിലായ കഥ ഞാൻ പറയാം. ഇനി കർത്താവിന്റെ രഹസ്യവരോട് തടസ്സമായി സാറേ ഒറ്റ വാക്യം ഞാൻ കാണുന്നില്ല. There is no one single verse to be performed or to be fulfilled that he may come. അങ്ങനെ ഒരു വാക്യം കാണിക്കാമോ ആർക്കെങ്കിലും? ഇത്രയും ഒത്ത ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞിട്ട് സ്വാത്രം പറയാത്തവരെ കുറിച്ച് എനിക്ക് പേടി തോന്നുന്നു. എന്റെ പൊന്നു സഹോദര സഹോദരി, at any time he will return. അവിടുന്ന് വന്നിട്ട് കർത്താവിതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ പിന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട കർത്താവിന്റെ എതിരപ്പം മേഘങ്ങളിൽ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. എവിടെ ആയിരിക്കുമെന്നുള്ള ഐഡിയ അറിയാമോ? ഒന്ന് മനസ്സിലാക്കണം. There is a movable city. സ്തോത്രം. ചലിക്കുന്ന ഒരു സിറ്റിയുണ്ട്. 21-ാം അധ്യായം നോക്കിയേ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നോക്കിയേ. 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പേരാ കാന്ത. സ്തോത്രം. വ്യാഴാഴ്ച കല്യാണമാണെങ്കിൽ നല്ല മണവാട്ടി തിങ്കളാഴ്ച മുതലേ ഒരുക്കം തുടങ്ങും അല്ലേ? ഒന്ന് ഉടുത്ത് ഇതൊക്കെ ഒന്നിട്ട് തൊപ്പിയൊക്കെ വെച്ച് കണ്ണാടി മുമ്പിൽ ഒന്ന് നിന്ന് പോസ് ചെയ്ത് നോക്കും. ഇസ് ഇറ്റ് ഗുഡ് ഇനഫ് ടു പ്രസന്റ് ബിഫോർ ദാറ്റ് ഗ്രേറ്റ് മാൻ? ആ മഹാന്റെ മുമ്പിൽ നിൽക്കാൻ കൊള്ളാമോ എന്നറിയാൻ. ഇത് വ്യാഴാഴ്ച ആയിട്ട് വരങ്ങാതിരിക്കുന്നവരെ പോലെ നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. 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 ഇവിടെ കയറി വരുവിൻ വിളിച്ചാൽ നമ്മളെ കൊണ്ടുപോകുവാൻ നമുക്ക് വേണ്ടി ഒരു പേടകം ഒരുങ്ങിയിട്ടുണ്ട്. അതാണ് ന്യൂ ജെറൂസലേം. അതാണ് പുതിയ ജെറൂസലേം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതെങ്ങനെ അറിയാം? താട്ട് വായിച്ചേ. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം. സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിൽ നിന്ന്. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ദൈവമക്കളെ, അടുത്ത് അതിന്റെ ജ്യോതിസ് ഏറ്റവും വലിയ. ഞാൻ ദൈവങ്ങളോട് ചോദിക്കട്ടെ, എന്തോ കാണിക്കാമെന്ന് പറഞ്ഞ യോഹന്നാനെ വിളിച്ചത്, ഉണർത്തിയത്, വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരേ? യെരുശലേം എന്ന വിശുദ്ധ നഗരം ഇറങ്ങി വരുന്നു. അതിന്റെ അർത്ഥം അതല്ല കാന്ത, കാന്ത ഇരിക്കുന്ന ഇരിപ്പിടമാണത്. സ്തോത്രം. അങ്ങോട്ട് പോകാനായിട്ടൊരു കൊതി ഉണ്ടായോ ദൈവമക്കളെ? സ്തോത്രം. 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 കുറെ വെറുതെ മുമ്പേ പറഞ്ഞ നമ്മുടെ മുട്ടുമണിലെ അപ്പാപ്പനെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. കർത്താവ് വരുന്നത് തന്റെ സ്വരൂപത്തിലായവരെ കൊണ്ടുപോകാനാണ്. ഓ, ഇൻ ദ ലൈക്നെസ് ഓഫ് ഹിംസെൽഫ്. തന്റെ അതേ പ്രഭയുള്ളവരെ കൊണ്ടുപോകാനാണ് വരുന്നത്. ഇന്ന് രാത്രി എന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനാലിസിസ് നടത്തി നമുക്ക് അത്യാവശ്യമുള്ള ചേഞ്ചസ് ഇന്ന് രാത്രി വരുത്തണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒടുവിൽ പ്രാർത്ഥിച്ചു മാത്രമേ ഇന്നത്തെ യോഗം ക്ലോസ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ, പക്ഷേ
ഒത്തിരി പേർ ഒരുങ്ങിയിരിക്കും. മുമ്പേ പറഞ്ഞ വല്യപ്പനെ പോലെ വായിക്കകത്ത് കോളാമ്പിയും വയറ്റിനകത്ത് മദ്യഷാപ്പും രണ്ടും കൊണ്ട് നടക്കുന്ന അപ്പാപ്പനും വിചാരിക്കുന്നത് ഊടണം, പിന്നെ ഊടണം, പോകണം, പോകും. അപ്പാപ്പൻ സ്വർഗത്തിലെത്തിയാലുണ്ടല്ലോ ഇരവിവേരൂക്കാർ എം വി ചാക്കോ അപ്പാപ്പനെതിരായിട്ട് ഒരു കേസ് സ്വർഗത്തിൽ ഫയൽ ചെയ്യും. സ്തോത്രം, സ്തോത്രം. സാറേ എത്ര ദൂരം വേണം നമുക്ക്? ഞാൻ ഫയൽ ചെയ്യും, ദൈവം സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഫയൽ ചെയ്യും. കാരണം എനിക്ക് കുടിക്കാനുള്ള എത്രയോ സന്ദർഭം വന്നപ്പോൾ കുടിക്കാതെ മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്നൊരു വാക്യത്തിന്റെ വെളിച്ചത്തിൽ പിടിച്ചു നിന്ന എം വി ചാക്കോയെ ദൈവം ബഹുമാനിക്കുമെങ്കിൽ മദ്യപാനിയെ ബഹുമാനിക്കയില്ല. സ്തോത്രം, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ വന്ന കൂട്ടത്തിലെ നല്ല ദാഹമുള്ള സമയത്ത് ഫോറിൻ ആയതുകൊണ്ട് സ്വല്പം പിന്നെ ബിയർ ഇച്ചിരി ബിയർ അടിക്കാം എന്ന് പറയുന്ന വിശുദ്ധന്മാരുമുണ്ട്. നിനക്കെതിരായിട്ട് ഞാൻ ഈ ലോകം മുഴുവൻ പ്രസംഗിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ അങ്ങോട്ട് പോകും, ആര് പോകയില്ലെന്ന് ഞാനൊന്ന് നിങ്ങളുടെ നല്ല ബുദ്ധിയോട് പറയാം. എന്നെടുത്ത് 21-ാമത്തെ അധ്യായം എടുത്താട്ടെ, chapter 21 അഗൈൻ. അതിന്റെ ഞാൻ പറയുന്ന വാക്യം അതിന്റെ മുകളിലത്തെ വാക്യമാണ് നമ്മൾക്ക് വായിക്കേണ്ടത്. വായിക്കാം നമുക്ക് അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. 1 മുതൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്ത, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. ദൈവങ്ങൾ മനസ്സിലായവരുടെ കൈയ്യെടുത്ത് സ്തോത്രം ചെയ്യാം. Behold the tabernacle of God with man. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്ത, അവൻ അവരോടുകൂടെ വസിക്കും. അടുത്തത്, അവർ അവന്റെ ജനമായിരിക്കും. അടുത്തത്, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എന്റെ സുഹൃത്തെ, തീരാത്ത കണ്ണുനീരുള്ള പാവങ്ങൾ ഇരിപ്പില്ലേ? നീ കൃപയിൽ നിൽക്ക്. തന്റെ കൈലേസ് കൊണ്ട് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദിവസം വരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തീരാത്ത കണ്ണുനീരുള്ള ഒരു മനുഷ്യനാണ് ഞാന്. എന്റെ കണ്ണുനീരൊപ്പുന്ന കർത്താവ് എല്ലാ സമയവും എന്റെ കൂടെയുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ ഉറപ്പുള്ളവനായി നിൽക്കുന്നത്. നിങ്ങൾ ഈ വാക്യം വായിച്ചല്ലോ, അവൻ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അടുത്ത്, ഇനി മരണം ഉണ്ടാകയില്ല. ഇനി എന്തോ ഇല്ല, മരണം, നോ മോർ ഡെത്ത്. സ്തോത്രം, എന്റെ ദൈവമേ, ഇത്രയും വലിയ കാലത്തെ കുറിച്ച് പറഞ്ഞിട്ട് ചിലർക്കൊരു ഗൗരവം വരുന്നില്ല. മുഖത്തിനൊരു എക്സ്പ്രഷൻ ഇല്ല, മുഖത്തിനൊരു എക്സ്പ്രഷൻ വേണം. ഞങ്ങൾ ഈ വിളമ്പാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചോറുണ്ടല്ലോ, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ചോറ് സ്റ്റീൽ പാത്രത്തിനകത്ത് 100 ഡിഗ്രി ഫാരൻഹീറ്റിനകത്ത് ചൂടാക്കി തിളപ്പിച്ച ചോറാ. ആ ചോറ് വിളമ്പാൻ വരുമ്പോ ചിലരത് ഇങ്ങനെ ഇരിക്കും. ആ അയക്ക് വേണ്ട, ഞങ്ങൾ വിളമ്പ് കയറോ. അതേ സമയത്ത് ഇലയുടെ മൂലയ്ക്കൊന്ന് പിടിച്ച് വിളമ്പ് ഉപദേശി എന്ന് പറഞ്ഞാൽ വിളമ്പും. സ്തോത്രം, വേണോ വേണ്ടയോ തീരുമാനിക്കണം, വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കണം. Should I serve the food for you or shall I stop my message? ഇത് രാത്രി ദൈവമക്കൾ ഓർക്കണം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അടുത്തത്, ഇനി മരണമുണ്ടാകയില്ല. No more death. മരണമുണ്ടാകയില്ല. ദുഃഖവും പുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. അടുത്തത്, 1-ാമത്തേത് കഴിഞ്ഞുപോയി. ദൈവമക്കളെ, 1-ാം പേജ് മറിഞ്ഞു, 1-ാമത്തേത് കഴിഞ്ഞു. അടുത്തത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. അടുത്ത വാക്യം, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. അടുത്ത വാക്യം, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അടുത്തത്, ഞാൻ അല്പയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവൻ ഞാൻ നീരുറവനിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. അടുത്തത്, ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായി.
രാത്രി നല്ലപോലെ കണക്ക് കൂട്ടാൻ അറിയാവുന്നവരൊന്ന് കൂട്ടി പറഞ്ഞ് ആ വാക്യത്തിന്റെ അർത്ഥമെന്നാ? ഇതുവരെ നമ്മൾ ദൈവം 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 എന്ന് വിളിക്കുന്ന ആള് നമ്മുടെ അപ്പനാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ ആ ദർശനമുള്ളൂ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ, അയ്യോ വാക്യം എന്ന് പറഞ്ഞേ, നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകുന്നുണ്ട്. അവനോട് സദൃശ്യമുള്ളവനായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്ര നല്ല കാര്യമാണ്. ഇനിയും പറയാൻ പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കഥയാ. ചിലർക്ക് കൊള്ളും, ആരെ കൊള്ളിക്കാൻ ഞാൻ പ്രസംഗിക്കല്ല. ചിലർക്ക് കൊള്ളും, കുത്തേറ്റെങ്കിൽ മുമ്പോട്ട് പോകണം. ഇടയ്ക്ക് തന്നെ പോരെ, ഇടയ്ക്ക് തന്നെ പ്രതിഷ്ഠ എടുക്കണം തോന്നുന്നു. കാണിക്കും മക്കളെ, ഇച്ചിരി ഇട കൊടുക്കണേ കേട്ടോ. ജസ്റ്റ് ഗിവ് സം സ്പേസ്, ഓക്കെ. ദോസ് ഹു ആർ കമ്മിങ് ടു പ്രേ, സ്റ്റാൻഡ് ഹിയർ ആൻഡ് പ്രേയർ. ലെറ്റ് ദം കം ഫോർവേഡ് ഇൻ ദ മിഡിൽ ഓഫ് ദി സർവീസ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു വെയിറ്റ് ഫോർ ദി ഓൾട്ടർ കോൾ. You, if you feel that I have to surrender to God, please come forward from the aisle, get into the platform so that we can touch you and pray for you. They going to prarthikkuvan njangal sadhikkum. Okay, adutha vakyam nokkiyade. Ennal veerkal, veerkal enda enda ennal veerkal nirthi vaikkide ore aksharam nirthi parane. Okay, ennal veerkal, veerkal avishwasigal nirthu sujje veerkal ennu parnjal ara നാട്ടുകാരെന്തോ പറയും, ഞാൻ പോയി മുങ്ങിയ. എന്നാ അത് വേണ്ട, തളിപ്പ് ശരിയാ, ഒരു കുഴപ്പമില്ല. ഇത് ആ നാട്ടുകാരെന്ത് പറയും, ഞാൻ ചെന്ന് അന്യഭാഷ പറഞ്ഞാലേ എന്റെ പൊന്നു കുഞ്ഞെ ഒരു രക്ഷയില്ല. നിനക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയോനുണ്ട്, നീ അതുപോലെ ഒരാളാകണമെങ്കിൽ അവിടുന്ന് പറയുന്നത് അതുപോലെ ചെയ്യണം. എന്റെ യേശുവിനെ ഞാൻ അറിഞ്ഞിട്ട് 28 കൊല്ലമായി. എക്കോ ഇട്ടുള്ള സാക്ഷി കേട്ടാൽ, എക്കോ ഇട്ടാ സാക്ഷി പറയുന്നത്, എക്കോ കേട്ടിട്ടില്ലേ, എക്കോ ഇട്ട് സാക്ഷി പറയാ, ഞാൻ 28 കൊല്ലമായി എന്റെ യേശുവിനെ അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്തൊന്ന് ചോദിക്ക, സ്നാനപ്പെട്ടോ കുഞ്ഞെ, സ്നാനപ്പെട്ടോ? ഇല്ല. നമ്മൾ ഉടനെ ഒരു വഴക്കും പറയരുത്, ഞാൻ യോഹന്നാൻ അപ്പോസ്തലനെ വിളിച്ചുകൊണ്ടു. ഉടനെ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ, 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാം വാക്യം നോക്കി, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 3, ഓക്കെ. ആ ഒരു ചെറിയ വഴക്കുണ്ടാകാൻ പോവുക. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ഇറ്റ് ഈസ് ദ പ്രൂഫ് ദാറ്റ് യു നോ ഹിം, ആക്ടിംഗ് അക്കോർഡിംഗ് ടു ഹിസ് കമാൻഡ്മെന്റ്സ്. അവന്റെ കൽപ്പന അനുസരിക്കപ്പെടെ അറിയാം നീ അവനെ അറിഞ്ഞു എന്ന്. അടുത്ത വാക്യം, അടുത്ത അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് സാക്ഷി പറയുകയും. ക്ഷമിക്കണേ, ആ വാക്കില്ല ബൈബിളിൽ, ഇത് ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. ഓക്കെ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ദാഷാകുന്നു, കള്ളനാകുന്നു. പറയല്ലേ, അവരെ വിളിച്ചു വരുത്തി കള്ളന്മാരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഒടി പിന്നെ കേസ് കൊടുത്തിക്കലോ. ഓക്കെ, ഞാൻ പറയുന്നില്ല, പാസ്റ്ററെ, പാസ്റ്ററും പറയണ്ട, ഞാനും പറയണ്ട. നമുക്കൊരാളെ കൊണ്ട് പറയിപ്പിക്കാം, നമ്മുടെ പഴയ മൂപ്പൻ യോഹന്നാനെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങേര് പറയുന്നത് കേട്ടോ, അങ്ങേര് പറയുന്നത് എന്നാ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് സാക്ഷി പറയുകയും പിന്നെ അവന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. യോഹന്നാ പറയട്ടെ, വായിക്കേ, കള്ളനാകുന്നു. നല്ലത് പറ ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞു, പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. വെരി ഗുഡ്. യോഹന്നാന്റെ പദമാണ് ദൈവത്തിന്റെ ഇൻസ്പിറേഷൻ ഉള്ള പദമാണ്. അങ്ങോട്ട് പോകേണ്ട ആളുകൾ എന്തെല്ലാം ചെയ്യണമെന്ന് ദൈവവചനം നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ എക്സ്ക്യൂസും ദൈവത്തെ ഓർത്തെടുക്കരുത്. ഇതിന്റെ പേരിൽ തൊഴി മേടിച്ചവനായി ഈ പ്രസംഗിക്കുന്നത്. ഇരവി പേരൂരില് എന്റെ വീട്ടിൽ ബൈബിൾ ക്ലാസ് ആരംഭിച്ചപ്പോൾ കോളേജ് കുമാരന്മാർ ഒത്തിരി പേര് പഠിക്കാൻ വന്ന കൂട്ടത്തിൽ എന്റെ ഏറ്റവും അടുത്ത വീട്ടിലെ മാന്യനായ പറഞ്ഞു വന്നപ്പോ, ഞങ്ങൾ രണ്ടുപേരും ഒരു കുടുംബക്കാരാ, അവിടുത്തെ തമ്പി ശങ്കരമംഗലം, നിങ്ങൾക്കറിയാം കുവൈറ്റിലെ ബെസ്റ്റ് ചർച്ച്, ഇപ്പോൾ പാസ്റ്റർ ആയിരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ, എ വണ്ടർഫുൾ ക്രിസ്ത്യൻ. ഐ ടെൽ യു ദാറ്റ്സ് എ വണ്ടർഫുൾ, ഹീസ് മൈ സ്റ്റുഡന്റ്. സ്നാനപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിൽ അവൻ ആ ദൈവവൈദലിന്റെ അപ്പച്ചൻ എന്നെ ബസ്സിനിട്ട് ഇടിച്ചതാണ്, മുട്ടുമടക്കി. ഞാൻ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. സ്തോത്രം.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഇത് കർത്താവിന്റെ കൽപ്പനയാണോ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം, ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും. അതിനൊക്കെ ചുമ്മാ കുയുക്കുതിയൊക്കെ ഗ്രീക്കിലും ഹീബ്രുവിലും ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പറയുന്ന ഒത്തിരി മിടുക്കന്മാരുണ്ട്. അവരൊക്കെ മേടിച്ചോളും. ഞങ്ങളൊക്കെ ഗ്രീക്ക് പഠിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങളെ തിരിച്ചു കിട്ടുകയില്ല. ബാപ്റ്റോ എന്ന വാക്കിന് വേറെ ഒരർത്ഥമില്ല. ചേംബേഴ്സ് ഡിക്ഷണറിയോ ഓക്സ്ഫോർഡോ, ടോപ്പ് മോസ്റ്റ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതല്ല എന്റെ ഡോക്മ. എന്റെ ഡോക്മ ഈ പുസ്തകമാ. സ്തോത്രം. അല്ലേ ലുയാ. ദൈവമക്കളെ, വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാനും ഓരോറ്റ കൽപ്പന പോലും ഉഴപ്പുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. കണ്ടാ, പുതിയ യെരുശലേമിന്റെ കഥ പറഞ്ഞപ്പോഴത്തെ ഉണർവ് ഇപ്പോഴില്ല. ആർക്കൊക്കെയോ കുത്തുകൊള്ളുന്നു. സ്തോത്രം. കുത്തുകൊള്ളുന്നവർ ചാകാറാകുമ്പോ എഴുന്നേറ്റ് മുമ്പോട്ട് പോരെ, ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ചു വിടാം. സ്തോത്രം. സ്തോത്രം. ചാകാറാകുമ്പോ വന്നി, കം ടു ദ പ്ലാറ്റ്ഫോം, സറണ്ടർ ടു ഗോഡ്. നോട്ട് ഫോർ പാസ്റ്റേഴ്സ്, നോട്ട് ഫോർ ബിലീവേഴ്സ്, നോട്ട് ഫോർ അച്ചൻസ്, നോട്ട് ഫോർ ബിഷപ്സ്. യു ഹാവ് ടു സറണ്ടർ ദ സുപ്രീം ബീങ്, സർവശക്തനായ ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കപ്പെടണം. അതാണ് എന്റെ മെസ്സേജ്. സ്തോത്രം. തീരുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അടുത്തത് അവിശ്വാസികൾ. അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ. വ്യാഖ്യാനം പറയാൻ നേരമില്ല. അടുത്തത് കുലപാതകന്മാർ. കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ. കൂടോത്രം. കൂടോത്രമേ, കൂടോത്രം, ശൂദ്രക്കാർ, ബിംബാരാധികൾ. ഞാൻ കൈ പൊക്കിക്കുന്നില്ല. കൂടോത്രം ചെയ്തവരും ചെയ്യിച്ചവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ കർത്താവ് ഇന്ന് പിടിക്കും. സ്തോത്രം. സ്വാത്ര 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 സ്വാത്രം. കൂടോത്രക്കാരനും കൂടോത്രം ചെയ്തവൻ, പിന്നെ ബിംബാരാധികൾ. ബിംബാരാധികൾ എന്നിവർക്കും ഹോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൈകയിലത്രേ. അത് രണ്ടാമത്തെ മരണം. എന്റെ ദൈവമേ, രണ്ടാമത്തെ മരണം എവിടെ? ഇൻ ദ ബോട്ടംലെസ് പിറ്റ്. In the bottomless pit. 20th അധ്യായം ഒന്നാം വാക്യം നോക്കട്ടെ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ അഗാധം എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൽ ബോട്ടംലെസ് പിറ്റ് എന്ന് ഇംഗ്ലീഷ്. അതിന്റെ ഗ്രീക്കിൽ അബീസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. There is no specific bottom to the innermost part of the earth. ഭൂമിയുടെ കേന്ദ്രം തിളച്ചുമറിയുന്ന തീക്കുണ്ടമാണ്. അവിടെ തള്ളിവിടും. അത് രണ്ടാമത്തെ മരണം. ഇനി നോക്കേ. ഇനി നില്ലേ, മുഴുവൻ വായിക്കാൻ നേരമില്ല. ഈ ആവർത്തി ഇതിന്റെ വസ്തുത ഒന്നുകൂടെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് 22nd നോക്കട്ടെ. ചാപ്റ്റർ 22, 22nd അധ്യായത്തിന്റെ എളുപ്പം നോക്കട്ടെ. 14th വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും. നോക്കിയേ, ആരാ ജീവന്റെ നായ്ക്കളെന്നുള്ളതിന് പത്രോസ് ഉപദേശിച്ച് ഒരു ഉപദേശം കൊടുത്തോളെ. എന്നാ അറിയോ? സ്വന്തം ഡാഷിന് തിരിഞ്ഞ ഡാഷ് പറഞ്ഞ ഒമിറ്റ് ചെയ്തത് പിന്നെ സാപ്പാട് കളിച്ചു. അയ്യോ ദൈവേ, വേണ്ടാന്ന് പറയാച്ചു. പിന്നെ രണ്ടാമത് പൊക്കിയെടുത്ത ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ നിന്നെ ദൈവം ഇന്ന് പിടിക്കും. സ്തോത്രം. അങ്ങോട്ട് പോകാനുള്ളവർക്ക് ഇതൊന്നും ഒരു പേടിക്ക് കാര്യമില്ല. അല്ലാത്തവർക്ക് ഒരു ചെറിയ വികല്പ വിപത്തോന്നു. ഇത് കുഴഞ്ഞല്ലോ കാര്യം. ഇന്ന് വരണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നവരുണ്ട്. വന്നത് ഭാഗ്യമായി. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. നോക്കണേ, നോക്കേ. ഭീരുക്കൾ അല്ല, നായ്ക്കളും. നായ്ക്കളും, ശൂദ്രക്കാരും, ദുർനടപ്പുകാരും, കൊലപാതകന്മാരും, ബിംബാരാധികളും ഹോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ദൈവമക്കളെ, ഏതിനു പുറത്തെ? ഈ പുതിയ യെരുശലേമിന് പുറത്തെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാന്റെ കാന്തയുടെ വാഹനമായി പുതിയ യെരുശലേം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന അതേലാ. സ്തോത്രം. അംബാസഡർ കാറായി വന്ന മണവാട്ടി പെണ്ണ്, ബെൻസ് കാറുള്ള പേർഷ്യക്കാരെ കൊച്ചനാക്ക് കല്യാണം കഴിച്ചത്. കല്യാണം കഴിയുമ്പോൾ അംബാസഡറെ വണ്ടി വന്ന് അവള് അത് അലങ്കരിച്ച് വന്നതാ. അതേ വന്ന പെൺകുട്ടി കുമ്പനാട് ചർച്ചിൽ നിന്ന് എന്ന് വിചാരിച്ചു. ഉദാഹരണം പറയുക. അവള് പറയുക, കല്യാണം കഴിയുമ്പോൾ ആ പപ്പാടെ പപ്പ മമ്മി നമുക്ക് എന്നാ വണ്ടിയിലോട്ട് കയറാം, നമ്മുടെ അംബാസഡർ എന്തിയെ, നമ്മുടെ ഞാൻ വന്ന വണ്ടി എന്തിയെ എന്ന് ചോദിക്കുന്ന മണ്ടിപ്പെണ്ണില്ല. അവൾ പിന്നെ ഏതാ കയറും? സ്തോത്രം.
ഇവിടെ കഷ്ടപ്പെട്ട് ഓടുക. നിങ്ങളുടെ ഈ വണ്ടിക്കൊന്നും വലിയ ഗൗരവമൊന്നും ഇല്ല. റോൾസ് റോയ്സിനേക്കാൾ വലുതൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? റോൾസ് റോയ്സിനേക്കാൾ വലിയ കാറില്ല. അതുപോലും ഒന്നിനും കൊള്ളുകയില്ല. എന്റെ തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെറ്റ് ഇവിടെ ബ്യൂട്ടി ഓർത്തു നോക്കട്ടെ. അവിടേക്ക് പോകുന്നവൻ അതിന് തക്ക വ്യക്തിയായിരിക്കണം. അല്ലാത്തവർ പോകയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനിയും നോക്കിയാൽ റോമാലേഖനത്തിൽ നിങ്ങൾക്ക് സമയം പോയോ? നിങ്ങൾ എനിക്ക് സ്തോത്ര കാഴ്ച എടുക്കാതിരുന്നാൽ എന്താന്നൊരു ചിന്ത മനസ്സിൽ. പാസ്റ്റർ സാറ് ക്ഷമിക്കണം പറയുന്നത്. എന്റെ അഭിപ്രായം എന്തോ വേണം, പൈസ വേണം, അത് നിങ്ങളെ കൊടുത്താ പോരെ, ഇങ്ങനെ എടുക്കണോ? എന്റെ അഭിപ്രായം നിങ്ങളെ രണ്ടോ മൂന്നോ പേരും കൂടി അങ്ങ് സ്പോൺസർ ചെയ്യും, എന്നിട്ട് എനിക്ക് ആ സമയം കൂടെ പ്രസംഗിക്കണ്ട, ശല്യം ഉണ്ടാക്കാതെ. എനിക്ക് ഐ ഡോണ്ട് അപ്രീഷിയേറ്റ്. എനിക്ക് ഇതോ കേട്ടോ, എന്നെ ഉദ്ദേശിച്ചാണ് വല്ലതും എടുക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് പൊക്കോളാം, വിഷമിക്കണ്ട. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട് കയ്യിൽ. ഐ വിൽ ഗോ ബാക്ക്, ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് ലെറ്റ് മീ ടെൽ യു, ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവർ. വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് നിങ്ങളുടെ മുമ്പിൽ, മണിക്കൂറാണ്. നിങ്ങൾ നോക്കട്ടെ, റോമാലേഖനം 1:28 28 വാക്യം വന്നത് വായിച്ചേ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനൊത്തവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അടുത്ത് അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ചാക്ക് ചാക്കിനകത്ത് നെല്ലിട്ട് കുത്തിക്കൊള്ളിക്കുന്നു പറഞ്ഞാൽ നിറഞ്ഞായിരിക്കുന്നു ചില മനുഷ്യന്മാരെ. ആ അടുത്ത് അസൂയ, അസൂയ, അതിന്റെ പേര് കേട്ടോ, അസൂയ, കുല, കുല, പിണക്കം, പിണക്കം, കപടം, കപടം, ദുശീലം, ദുശീലം, എന്നിവ തിങ്ങിയവർ, തിങ്ങിയവർ, ഓ തിങ്ങിയവർ. അടുത്ത കുരളക്കാർ, കുരളക്കാർ, ഏഷണിക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, സങ്കല്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ചില പുതിയ സൈസ് പാപം കണ്ടുപിടിക്കുന്ന ഡിസൈൻ ചെയ്യുന്ന മിടുക്കന്മാരുണ്ട്. ഇപ്പോഴേ ബോംബെയിലെ ഇപ്പോഴത്തെ ഒരു പരിഷ്കാരം എന്നാ അറിയോ, എയ്ഡ്സ് ബാധിച്ച പലരും ചേർന്നിട്ട് അവർക്കൊരു എയ്ഡ്സ് യൂണിയൻ ഉണ്ടാക്കി. എയ്ഡ്സ് യൂണിയൻ അറിയാമല്ലോ, ഉണ്ടാക്കിട്ട് ഇവരുടെ രക്തത്തിലോട്ട് കൊച്ചു കൊച്ച് മുട്ടുസൂചികളൊക്കെ അവരുടെ രക്തത്തിലോട്ട് കുത്തിക്കയറ്റി രക്തം പുരട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ റഷ് വീറ്റിയിലും ഒക്കെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളുടെ വാതുക്കൽ നിൽക്കുക, വരുന്നവരുടെ ദേഹത്തോട്ട് ഇത് മുട്ടിച്ച് മുട്ടിച്ച് വിടുക, അയാണ്ട് കൊണ്ടല്ലോ എന്ന് വിചാരിക്കുകയുള്ളൂ. പിറ്റേ ദിവസം എയ്ഡ്സാ. നിങ്ങൾ ഓർത്തു നോക്കണം, പുതുദോഷം സങ്കല്പിക്കുന്നവർ. അടുത്ത മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. അമേരിക്കയിൽ പഠിക്കുമ്പോൾ ഞങ്ങള് അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരു കൊച്ചു കൊച്ച ഒരു കൊച്ചൻ വേറൊരു കൊച്ചനോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ഡാഡി പപ്പ, ഹൗ ഈസ് യുവർ ഗ്രാൻഡ് പാ. ഓ, ഇവൻ ഗ്രാൻഡ് പായെ കണ്ടിട്ടില്ല, ഇവൻ ഗ്രാൻഡ് പായെ കണ്ടിട്ടില്ല. പാപം ദേശീയ സ്വഭാവത്തിൽ പരിഷ്കരിച്ചെടുക്കുവാൻ വചനം പറഞ്ഞിട്ടില്ല. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. ഞാൻ അടുത്ത ദിവസം എടുക്കാൻ പോകുന്ന ക്ലാസ് മോറൽസ് ആൻഡ് എത്തിക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അതിനെ കുറിച്ചാണ് എടുക്കുന്ന. അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്ന ക്ലാസ്സുകൾ അതെടുക്കും. വെറുതെ ഒരു കഥയല്ല, ദൈവമക്കൾ ഓർക്കണം. 3 ഫൗണ്ടേഷനിൽ നിന്നാണ് ഞങ്ങളുടെ സബ്ജക്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പുസ്തകത്തില്. 1 ടെൻ കമാൻഡ്മെന്റ്സ്, 2 ഗിരിപ്രഭാഷണം, 3 യാക്കോബിന്റെ ലേഖനം. ഒരു ഉദാഹരണം വ്യക്തമാക്കട്ടെ, വ്യഭിചാരം ചെയ്യരുത് എന്ന 7 കൽപ്പന. അതൊരു ആക്ഷനാണ്, ഇറ്റ്സ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയാണ്. ബട്ട് യു കം ടു ദി ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 5:28, മത്തായി 5:28 വായിക്കുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട്. അല്ലേലി, അല്ലേലി, സ്തോത്രം. ആരും മിണ്ടുന്നില്ല ഇവിടുത്തെ ഈ ഇതിനകത്ത് കിടന്ന തുള്ളലും ചാട്ടലും ഒക്കെ കണ്ടുപോയ ചുവന്റെ രക്തം രക്തം പറയാതിരിക്കുന്ന എങ്ങനെയാ? ഇതിനകത്ത് വരുന്ന ഈ വീറ്റ് ടിവിക്കകത്തൊക്കെ വരുന്നത് കണ്ടു നോക്കി കുറെ നേരം ഇരുന്നേച്ച് പിന്നെ രക്തം രക്തം എന്ന് പറയാ. അല്ല, ഒരു രക്ഷയില്ല. അത് മനസ്സിലായോ? വിഷ്യൻ, സിൻ ഇൻ ദ വിഷ്യൻ, സിൻ ഇൻ ദ ആക്ഷൻ, സിൻ ഇൻ ദ വിഷ്യൻ. അതേ പാപത്തിന്റെ 3 സ്റ്റെപ്പ് ഇവിടുന്ന് താഴെ നിന്ന് കയറി വരുന്നത് പോലെ. 1,
Number 2, number 3. യാക്കോബ് 4:4. വ്യഭിചാരികളും ഇംഗ്ലീഷിൽ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ ലോകസ്നേഹം. പറഞ്ഞേ പറഞ്ഞേ, ലോകസ്നേഹം. Love to the world is equal to adultery. സ്തോത്രം. ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെറുതെ ആരും ഇരിക്കരുത്. സ്തോത്രം. ചിലരെ ഇത് അറിയാതെ തന്നെ സ്വിച്ച്, ചില സമയത്ത് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും. എന്തിനാണെന്നറിയോ, ടേപ്പ് റെക്കോർഡറിന്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ ഇച്ചിരി നേരത്തേക്ക് കറങ്ങുമെങ്കിലും ഒന്നും ടേപ്പ് ചെയ്യുകയില്ല. അതുപോലെ ഇരിക്കുന്ന കുറെ പേരുണ്ട്, ജയിക്കില്ല. നിങ്ങൾ ഉണരുന്നത് വരെ ഞാൻ പ്രസംഗിക്കും. സ്തോത്ര കാഴ്ച ഇന്നത്തെ വേണ്ടെന്ന് വെക്കും. സ്തോത്രം. എന്റെ ദൈവമേ, സ്തോത്രം. എന്റെ അഭിപ്രായം വേണ്ടെന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാന്ന് കേട്ടോ. കേട്ടോ പാഷ, വിഷമിക്കേണ്ട. ഐ കൻ ഗോ ഹോം. എങ്ങനെയെങ്കിലും പൊക്കോളാം. ഓക്കെ, ചുമ്മാതെ മനുഷ്യനെ ഒത്തിരി ഉപദ്രവമൊക്കെ പറയാന്നേ ഉള്ളൂ. എന്തായാലും പോട്ടെ, ഞാനങ്ങ് പൊക്കോളാം. എന്റെ അഭിപ്രായത്തിൽ ഈ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, അത് കഴിഞ്ഞ് എടുക്കാം, പിന്നെ സമയം എടുക്കാം. ഓക്കെ, ഓൾറൈറ്റ്. നോക്കി അടുത്ത് വായിച്ചേ, അടുത്ത് വായിച്ചേ. മാതാപിതാക്കൻ, നേരം ഒരു കൊച്ചു പറഞ്ഞു കേൾക്കണോ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തത് പറഞ്ഞപ്പോ കൊച്ചു പറഞ്ഞു കേൾക്കണോ? ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ് ജങ്ക്. വല്യപ്പന്റെ പേരെന്നാ? ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ് ജങ്ക്. എന്റെ പൊന്നു കുഞ്ഞെ പഠിക്കല്ലേ, അയ്യോ അബദ്ധം പറഞ്ഞും പോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള പേരെന്താന്നറിയോ സാറേ? അപ്പന്റെ പേര് മെയിൻ സ്വിച്ച്. മനസ്സിലായോ? കോളേജ് കുമാരന്മാർ കയറുന്ന വണ്ടിയെ കയറി ഒളിച്ചിരുന്ന് മുറിക്കേൻ ഉടുപ്പിട്ടിരുന്ന കേക്കാ കളി. അപ്പന്റെ പേര് പറയുന്നതാ മെയിൻ സ്വിച്ച്. അല്ലോ, എന്തെല്ലാം പുതിയ തിയറീസ്, പുതുദോഷം. വായിച്ചാട്ടെ. ആ ബുദ്ധിഹീനർ, നിയമലംഘികൾ, ട്രൂത്ത്ബ്രേക്കേഴ്സ്, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും പ്രവർത്തിക്ക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഞാനിവിടെ ഒന്നൊരു ബ്രേക്ക് ഇടട്ടെ. സ്തോത്രം. ചിന്തിച്ചോണ്ടിരുന്ന ചിന്താ വിഷയത്തിൽ അതിന്റെ ക്ലൈമാക്സ് എന്ന നിലയിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഞങ്ങളൊന്ന് വായിച്ചുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ 27 വരെ ഒന്ന് വായിക്കാം. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. അടുത്ത അവിടെ രാത്രി ഇല്ലല്ലോ. അടുത്ത് ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. അടുത്ത് കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ, ആ വാക്യത്തിലോട്ടൊന്ന് നോക്കട്ടെ. കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അല്പസമയത്തേക്ക് ഒന്ന് പറഞ്ഞേ, അതിൽ ഒന്ന് പറഞ്ഞേ, അതിൽ കടക്കയില്ല. എന്റെ മനസ്സിൽ ദൈവാത്മാവ് ചെന്ന തന്നല്ല റെഫറൻസസ്, 6-7 റെഫറൻസസ് ഉണ്ട്. അത് പറയാൻ പോലും നേരമില്ല. അടുത്ത യോഗത്തിൽ എങ്ങാനും പറയാം. As a man thinketh in his own heart, so is he. ഇന്ന് രാത്രി ഉത്തരവാദിത്വം വ്യക്തികൾക്കായി കഴിഞ്ഞു. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനല്ല ചിന്തിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഞാനല്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. As a man thinketh in his own heart, so is he. ആ വാക്യം എവിടെയാണെന്ന് പുസ്തകം നോക്കാതെന്ന് പറയാമോ? കണ്ടോ, ഞാൻ പ്രസംഗിച്ചത് ശ്രദ്ധിച്ചോ എന്ന് അറിയാനാ? ഞാൻ പ്രസംഗിച്ച കാര്യം ശ്രദ്ധിച്ചോ എന്ന് അറിയാനാ? എവിടെ വാക്യം? സദൃശവാക്യങ്ങൾ 23:7. As a man thinketh in his own heart, so is he. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്താണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രഭയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഓർക്കുന്ന ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ. ആഹാ, സ്തോത്രം. ചിലര് പറയും ഞാൻ അങ്ങ് പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞതാണ്. അല്ലല്ല, ഓർത്തോണ്ട് തന്നെയാ പറഞ്ഞത്. എന്നോ പ്രത്യേകം ഓർമ്മയിരിക്കണം. ചുപ്രഹോ, ഒറ്റ വാക്ക് പോലും ആവശ്യമില്ലാത്ത മിണ്ടിപ്പോ ഒരു ചത്തം പോടരുത് തമിഴിലെ.
ചത്തം പോടരുത്. നല്ലപോലെ ചിന്തിക്കണം. വെറുതെ വാചക കസർത്തുകൊണ്ട് ഇവിടെ ജയിക്കാം, ഇവിടെ സഭയെ സ്പ്ലിറ്റ് ആക്കാം, നിനക്ക് ഇല്ലാത്ത വയ്യാവേലി എല്ലാം വലിച്ചു കയറ്റാം. പക്ഷേ എന്റെ വായിൽ നിന്ന് വന്ന ലാസ്റ്റ് വാക്കും ദൈവ കോടതിയിൽ കണക്കുള്ളതാണ്. യഹോവഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവഭക്തന്മാരും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം, എ ബുക്ക് ഓഫ് റിമംബറൻസ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദുഷ്ടനും നീതിമാനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഹല്ലേലൂയാ. അത്രയും നല്ല ഹല്ലേലൂയാ പോരാല്ലോ. ഞാനാ ഇത്രയും നേരം പ്രസംഗിച്ചത്. ഓ, പ്രഷറും ഷുഗറും ഉള്ള ഒരു മനുഷ്യനാ. സ്തോത്രം. ഷുഗറ് അങ്ങ് വന്നിട്ട് ഇപ്പം മഞ്ഞൾ ഉണങ്ങിയ പോലെ ആയി ശരീരം. എല്ലാരും നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ മെരുക്കളാണ്, പക്ഷെ ഇനിയും കൂടല്ലേ പൊട്ടിത്തെറിക്കും. വണ്ണം കൂടുന്നുണ്ട്, ചിലർക്ക് അത് അപകടമായിട്ട് തീരും. ഒടുവിലത് ജയലളിതയ്ക്ക് പറ്റിയ പോലെ പൊട്ടിത്തെറിക്കും. ജയലളിത കുറച്ച് ഊതി വീർപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ പൂരാഴ്ച തലവി പൊട്ടിത്തെറിക്കുമെന്ന്. കഴിഞ്ഞ ഇലക്ഷന് പൊട്ടിത്തെറിച്ചു. സ്തോത്രം. ഞാൻ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾക്കും എനിക്കും ഒരു ദൈവം വെച്ചതിൽ അപ്പുറത്തൊന്നും കഴിക്കരുത്. സ്തോത്രം. ബി വെരി കെയർഫുൾ, ഡു നോട്ട് ഈറ്റ് ടു മച്ച്. കം ഓൺ. നിങ്ങളുടെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കട്ടെ, കൊട്ടുകുത്ത് കിടക്കുന്ന കെട്ടുകിടക്കുന്ന ഈച്ചകൾ ഒരു മുഖത്തോട് പാറ്റി പിടിച്ചിരുന്ന് അയ്യോ എന്ന് നിലവിളിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ ആഫ്രിക്കയുടെ തീരങ്ങളിൽ കുന്നു കുന്നു കുന്നായിട്ട് ഈച്ചകൾ വന്ന് കടിച്ചു കടിച്ച് 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 ഒന്നും കഴിക്കാനില്ലാതെ മരിക്കുന്ന ഈ ഭൂതലത്തിൽ നിങ്ങളെ നിങ്ങളെ അതെ കെ എഫ് സി അല്ലേ? എന്നാന്റെ പേര്? മൂപ്പിലാന്റെ പേരെന്നാ? കെ എഫ് സി അല്ലേ? കെ എഫ് സിയുടെ രുചിയും പറഞ്ഞു നടക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു പ്രേ ഫോർ ദം, അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു റിമെമ്പർ ദം. ഓക്കെ, നല്ല ഓർമ്മയിൽ നെയ്യുമക്കളായിരിക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു. സ്തോത്ര 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 സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ക്രിസ്തു അത്രയല്ലേ ജീവിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സെയിന്റ് ഓഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചു വായിക്കണം. ആന്റി നൈസ്യൻ ആൻഡ് പോസ്റ്റ് നൈസ്യൻ ഫാദേഴ്സ് റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞ സ്ത്രീ സീരീസിലുള്ള ബിഗ് സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകനെ വളരെ സന്തോഷിപ്പിച്ചു. ചെറുപ്പത്തിലൊരു സ്ത്രീലാടംബനായിരുന്നു, ഗേൾസ് ഫ്രണ്ട്സ് ചുറ്റും നിൽക്കുക പുള്ളിയുടെ. ഹി വാസ് എ ഹാൻസം ബോയ്. മോണിക്കായുടെ കണ്ണുനീര്, നീണ്ട നാളത്തെ കണ്ണുനീര് കൊണ്ടാണ്, അമ്മയുടെ കണ്ണുനീര് കൊണ്ടാണ് സെയിന്റ് ഓഗസ്റ്റിൻ സെയിന്റ് ആയത്. ഒരു ദിവസം കർത്താവ് തന്നെ സന്ദർശിച്ചു. പഴയ പഴികളെല്ലാം വിട്ടു, ഗേൾ ഫ്രണ്ട്സിനെ എല്ലാം വിട്ടു. ഒരു ദിവസം സന്യാസിയുടെ ഉടുപ്പിട്ട് പഴയ സ്ട്രീറ്റിൽ കൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി കൂട്ടുകാരി, പഴയ ഗേൾ ഫ്രണ്ട്, അവിടെ നിന്ന് വിസിലടിച്ചു. ഇവിടെ ഇതിനകത്തൂടെ വിസിലടിച്ചു, വിരൽ പിടിച്ച്. അവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി പഴയ കൂട്ടുകാരിയാ. ഓഗസ്റ്റിൻ, ഓഗസ്റ്റിൻ, ഓഗസ്റ്റിൻ എന്നവിടെ പാപം കുന്നിച്ചുകൂടി വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം കേൾക്കണോ? അത് ഞാനായിരുന്നു, അത് ഞാനായിരുന്നു, ഇപ്പോൾ ഞാൻ മരിച്ചു, ഇപ്പോൾ ഇത് ക്രിസ്തുവാണ്. നിങ്ങൾക്ക് സാധിക്കുമോ ഈ പുതിയ ജെറുസലേമിൽ എത്താനുള്ളവരുടെ കഥയായി പറയുന്നത്? ചുമ്മാതെ 10 പേരെ കൊണ്ടുപോകാൻ വഴി കിടന്ന് കറങ്ങി കാറ്റ് കറ്റ് അത് കറങ്ങിയടിക്കുന്ന വിശുദ്ധന്മാരെ അമേരിക്കയിലെ ഗേ മാരേജിന് വേണ്ടി നിയമത്തെ കയ്യിലെടുക്കുവാൻ, സുപ്രീം കോർട്ടിനെ സ്വാധീനിക്കുവാൻ പരിശ്രമിക്കുന്ന കൊലപാതകികളെ ചേർക്കുവാൻ അല്ല യേശു ക്രിസ്തു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആണും ആണും കൂടെ, പെണ്ണും പെണ്ണും കൂടെ കല്യാണം നടത്തുന്ന ഗേ മാരേജിന് വേണ്ടി പ്ലീഡ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ്. ഓർമ്മയിരിക്കണം, ഞാനിവിടെ പഠിക്കുമ്പോൾ പല ചെറുപ്പക്കാരും ഞാൻ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഓക്കെ, ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് സിസ്റ്റം, ഇറ്റ് ഇസ് ഡയബോളിക് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കരഞ്ഞ ചെറുപ്പക്കാരുണ്ട്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിന്റെ വിശുദ്ധിയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്.
കാഹളധ്വനികൾ എടുക്കപ്പെടുന്നവരുടെ പേരെന്ത്? ഒന്ന് തെസ്സലോനിക്കർ 5:23 നോക്കിയാട്ടെ. കാരണം ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5:23 നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്തുമാത്രം നിങ്ങളുടെ ആത്മാവും ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇംഗ്ലീഷ് കിംഗ് ജെയിംസ് വേർഷൻ നിങ്ങൾ ഒന്ന് വായിക്കണം. The very God of peace sanctify you holy, and I pray that all your spirit, soul, and body be preserved blameless and into the coming of our Lord and Savior Jesus Christ. Greek sahithyathile moonu padavum a perfect man's personality muluvan paranja vere oru vakyam illa. This is the best verse. Your soul, your spirit, your soul, your body. Otra സ്പിരിറ്റ് ന്യൂമ, ഗ്രീക്കിൽ ന്യൂമ, സോൾ സുഖേ, അതിൽ നിന്നാണ് സൈക്കോളജി എന്ന പദമുണ്ടായിരിക്കുന്നത്. സൈക്കോളജി, സൈക്യാട്രി, ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടായതാ. സുഖേ സോൾ ദേഹി, ശരീരം ന്യൂമ സോമ ശരീരം. ഈ മൂന്ന് ഘടകവും അതുപോലെ അവിടെ കൊണ്ടുവന്നെങ്കിലേ മേലോട്ട് കയറാൻ ഒക്കുള്ളൂ. സ്തോത്രം സ്തോത്രം സ്തോത്ര 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 സ്തോത്രം. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായത് വിശ്വസിക്കും. എം ഇ ചെറിയാൻ സാറിന്റെ മഹാസിനിക്കാതെ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു മോളിയും അമ്മച്ചിയും എന്നൊരു കഥയുണ്ട്. മോളി എൻ്റെ അമ്മച്ചി. ഈ മോളി ഒരു ഗുജറത്തി പെണ്ണ, അമ്മച്ചിയാണെങ്കിൽ ഒരു ഉഗ്രം ബ്രദർകാരിയാണ്. അറിയാമല്ലോ ബ്രദറിലെ അമ്മച്ചിമാരെ, അവരെ ചുമ്മാ ഒന്നും പറഞ്ഞാൽ കീഴക്കാനൊക്കെ നല്ല വിശ്വാസവും നല്ല ഉറച്ച വചന വിജ്ഞാനമുള്ളവരാണ്. ഈ അമ്മച്ചിയോട് ഈ കൊച്ചി എന്ന് പള്ളിക്കുടുത്തി പോയിച്ച് പറഞ്ഞു, മമ്മി അമ്മയെ മമ്മി എന്ന് വിളിക്കുന്ന പരിപാടി ഇന്ന് നിൽക്കും, ഞാനിതിൻ്റെ ഉള്ള കാര്യം പറഞ്ഞാൽ. ഞാന് കൈറോയിൽ ചെന്നപ്പോൾ, ഈജിപ്തിൽ ചെന്നപ്പോഴാണ് മമ്മിയെ കണ്ടത്. ഈ കേട്ട മമ്മി, ഐ ഹാഡ് ബീൻ ടു മെനി മമ്മീസ്. അവിടുത്തെ ആ വലിയ വലിയ കാഴ്ച ബംഗ്ലാവിൽ മ്യൂസിയത്തിൽ ഇരിപ്പണ്ടേ ഫറവൻ നെഖോ, ഫറവോ ഫറവൻ റമസേസ്, ഇവരുടെയൊക്കെ മമ്മികള്, രാജ്ഞിയുടെ മമ്മികൾ സ്വർണ്ണക്കൂടിനകത്ത് ചത്തിരിക്കുന്ന പൊരിഞ്ഞിരിക്കുന്ന അതാ മമ്മി. ചുമ്മാ കയറി മമ്മി എന്നൊന്നും വിളിക്കല്ലേ, അമ്മേ അമ്മേന്ന് തന്നെ വിളിച്ചു പഠിക്കേ എന്ന് പറഞ്ഞേ മക്കളെ. ഹൗ ടു കോൾ, ദ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ബെസ്റ്റ് പദം മമ്മി അല്ല, പിന്നെ എന്നാ മദർ. യെസ് മദർ, ദാറ്റ്സ് ദ ബെസ്റ്റ് ടെർമിനോളജി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഡോണ്ട് കോൾ മമ്മി, എനിക്ക് ഐ ഡോണ്ട് ബിലീവ് അത്. നമ്മളെ ഡാഡി, ഞാൻ പറഞ്ഞു താടി ഇത് ആവശ്യമില്ലാത്തതൊന്നും പിള്ളേരെ പഠിപ്പിക്കരുത്. ചുമ്മാ ആവശ്യമില്ലാത്ത പേര് വിടരുത്. നമുക്ക് പറഞ്ഞ ഒരു രസമില്ലാത്ത പേരായിട്ടുണ്ട് പറഞ്ഞൊപ്പിക്കാൻ വരുന്ന ബുദ്ധിമുട്ട്. എന്നാളൊരു വീട്ടിൽ ചെന്ന് എന്റെ മോന് വേണ്ടി ഒരു കല്യാണത്തിന്റെ ആലോചനയ്ക്ക് ചെന്നപ്പോഴേ ഈ കൊച്ചിന്റെ പേര് ചോദിച്ചിട്ട് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. പറഞ്ഞൊപ്പിക്കുന്ന എങ്ങനെ, ഞാൻ എന്നുവെന്നും വിളിക്കുന്ന എങ്ങനെ, ഞാൻ വേണ്ടെന്ന് വെച്ചു. ഈ ഏടാം കൂടം വലിച്ച് വീട്ടിൽ കയറ്റി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതിന്റെ പുറകെ നടക്കണം, അതിന്റെ ഗ്രാമർ പഠിക്കാൻ നടക്കണം. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്. നല്ല പേരേ ഇടാവുള്ളൂ. ഓക്കെ, എന്റെ പേര് നല്ല ഒന്നുമല്ല, ചാക്കോ നല്ലതൊന്നുമല്ല, പക്ഷെ എനിക്കിത് വളരെ പ്രഷ്യസ് ആണ്. എന്റെ മകൻ ഇളയ മോനിട്ടിരിക്കുന്ന പേര് പോൾ ചാക്കോ, ഹീസ് വെരി ഹാപ്പി. എന്റെ രണ്ടാമത്തെ മകൻ റേ ചാക്കോ, ഹീസ് ഇൻ ഹ്യൂസ്റ്റൺ, അവനും വെരി ഹാപ്പി. എന്റെ മൂത്തവനെ റോയ്സ്, ഞാൻ ഇട്ട പേര് കിങ് എന്ന അതിന്റെ അർത്ഥം റോയ്സ്. റോയ്സ് എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സിൽ നിന്നാണ് റോയ്സ് കണ്ടുപിടിച്ചത്. റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ റോളിംഗ് ഫോർ ദ കിങ് എന്നാ, ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വേണ്ടി ഓടുന്ന വണ്ടിയാണ് റോൾസ് റോയ്സ്. അതിൽ നിന്നാ ഞാൻ പേരിട്ടത്. നല്ല പേരാ അങ്ങിട്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എന്നായിരുന്നു? മമ്മി മമ്മി. എല്ലാരും സിനിമയ്ക്ക് പോകുമോ, നമ്മളെന്താ പോകാത്തത്? എനിക്ക് ചെറിയാൻ സാറിനോളം ഇഷ്ടമാ. കൊച്ചു മാടപ്രാവങ്ക് പറന്നുപോയി. സ്തോത്രം, അയ്യോ എന്ത് പാട്ട്! മലയാള സാഹിത്യത്തിൽ ഇത്രയും നൽകിയ ഒരു മനുഷ്യനില്ല. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം മഴിയും, പിന്നെ പുതുയുഗം വിരിയും. അതുപോലെ തന്നെ അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും.
എത്ര പാട്ടുകൾ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ചില പാട്ടൊക്കെ നിർത്തണം, ബാൻ ചെയ്യണം. നാളെ ഞാൻ പറഞ്ഞ കണ്ട് നീ പറയുന്നില്ല, പോട്ടെ. നാളെ പറഞ്ഞല്ലേ, ആ പോട്ടെ, വിട്ടിരിക്കുന്നു. വെറുതെ ആ കേസ് വിട്ടിരിക്കുന്നു. നല്ല പാട്ട് പാടാൻ പഠിക്കണം. അദ്ദേഹത്തിന്റെ ഭാവന കേൾക്കണോ? മമ്മി നമ്മളെന്താ സിനിമയ്ക്ക് പോകാതെ? മമ്മിയുടെ വാക്ക് കേൾക്കണം. മോളെ, മോളിയോ, മോളി, നമ്മൾ പോകുകയില്ല. നമ്മൾ വേർപെട്ടവരാണ്. വിയോജിത സംഘം, സൈമൻ സാറിന്റെ വിയോജിത ഗ്രൂപ്പിലാണ് നമ്മള്. നമ്മൾ വേർപെട്ടവരാ, നമ്മൾ പോകയില്ല. മമ്മകളെ, മമ്മി അല്ല എനിക്കൊന്നും, നമുക്ക് പോകണം. വെച്ച ആത്മാവിലായി, ആത്മാവിലും കരയാൻ തുടങ്ങി. മമ്മി പറഞ്ഞു, മോളെ നമ്മൾ പോയെന്നിരിക്കട്ടെ. സന്തോഷായി, പോയെന്ന് ഇരിക്കട്ടെ. നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക. നായർ പിടിച്ച പുലിവാല്, ഒരു സിനിമ, നായർ പിടിച്ച പുലിവാല്. ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ കാഹളം ഊതിയെന്ന് ഇരിക്കട്ടെ. നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ കാഹളം ഊതിയെന്നിരിക്കട്ടെ. നിങ്ങൾ നീ ഞാനും രക്ഷിക്കപ്പെട്ടതായോണ്ട് നമ്മൾ രണ്ടുപേരും എടുക്കപ്പെട്ടു എന്നിരിക്കട്ടെ. അമ്മേ മോളും കൂടെ നേരെ, മമ്മിയും മോളും കൂടെ നേരെ എടുക്കപ്പെട്ട അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരാൾ നിന്നോണ്ട് ചോദ്യം ചോദിക്കുന്നു. കുറെ പേരവിടെ കരഞ്ഞോണ്ട് നിൽക്കുന്നതിന് നടുക്ക് യജമാനനെ, ഇവർ ആരും, ഒരാൾ ചോദിച്ചപ്പോൾ ഇവർ സിനിമ തിയേറ്ററിൽ നിന്ന് വന്നവർ എന്നല്ല പറഞ്ഞത്, കഷ്ടത്തിൽ നിന്ന് വന്നവർ. അവിടെ കയറി പോകണമെങ്കിൽ തിയേറ്ററിൽ അല്ല നീ സന്തോഷം കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ ടിവി നിങ്ങൾ മാറ്റിവെക്കണം. നല്ല കാര്യങ്ങൾ കാണുന്നതിനെതിരല്ല, ഏറ്റവും ന്യൂസ് വാച്ച് ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. But do not let your children see the vulgar stories. Serious. ഓ ഞാൻ പേര് എനിക്കറിയാം എന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ അമേരിക്കയിൽ എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് സീരിയൽ. അത് കിട്ടും, നല്ലതായിട്ട് കഴിക്കും, എനിക്കിഷ്ടമാ. അങ്ങനെ ഇരിക്കുമ്പോ പിള്ളേർ ചിലപ്പോഴേ തമ്മിൽ വഴക്കുണ്ടാകുമ്പോ, ലീ കോളേജ് പഠിക്കുമ്പോ തമ്മിൽ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് പറയും, അറിയോ സീരിയസ് ആ പറയാൻ വരുന്നത്. ദൈവങ്ങൾ ഓർമ്മയിരിക്കണം, ഇത് ഇന്ന് രാത്രി ഓർക്കണം. നിങ്ങൾക്കൊരു വേർപാട് ജീവിതം ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകില്ല. അശുദ്ധമായതൊന്നും അതിൽ, പറഞ്ഞേ, അശുദ്ധമായതൊന്നും അതിൽ കടക്കയില്ല. നിങ്ങൾ ആരെ, നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം. സ്വോത്രം. ഇന്ന് രാത്രി ഹൃദയം ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം കൊണ്ട് ഹോവയ്ക്കോയ് ജീവിപ്പിച്ചു കൊടുക്കൂ. ജനത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കു, വിശ്വാസികളെ. പ്രൈസ് ദി ലോർഡ്. സെൽഫ് കൺട്രോൾ. എന്റെ മനസ്സിൽ വന്ന വാക്കന ഒരു ടെമ്പറൻസ്, അതായത് ഇന്ദ്രിയ ജയം എന്നാ ദൈവനോട് പറഞ്ഞത്. ടെൽ ദ പീപ്പിൾ അബൌട്ട് ദി സെൽഫ് കൺട്രോൾ, അല്ലെങ്കിൽ ടെമ്പറൻസ്. ടെമ്പറൻസ്. എല്ലാം പ്രസംഗിക്കാൻ നേരമില്ല, സമയം തീർന്നു. ആരും പോകുന്ന മട്ട് കാണുന്നു. എന്താ പോകാത്തത്? ഇതിനും ഓടുന്നായിരുന്നല്ലോ. എന്താ ഓടാത്തത്? അങ്ങനെ പോകണ്ട. നമ്മുടെ കൺവെൻഷൻ ഇന്നോട്ട് തീരുക അല്ലേ സാറേ? ഇന്നോട്ട് തീരുക അല്ലേ? നാളെ ഉണ്ടോ? ഇല്ലല്ലോ, നാളെ ഇല്ല. അപ്പൊ ഒരു സ്വല്പസമയം കിട്ടും, മുമ്പോട്ട് എടുക്കും. ഓക്കെ, അതിന് ഒരു ക്ഷമയും ചോദിക്കുകയില്ല ഞാൻ. ഓ, ഇത്രയും താമസിച്ചു പോയി ക്ഷമിക്കണമെന്നൊന്നും പറയില്ല. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അതാണ് ദി പോയിന്റ്. ഐ ഫോർഗീവ് യു. ഓക്കെ, since you are sitting here, we want you to listen very carefully. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും വചന വിരുദ്ധമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഇല്ലെങ്കിൽ you remember, be very careful. ഓക്കെ, നോക്കട്ടെ. എളുപ്പമൊന്നും എടുത്ത് ഞാൻ ഒന്നുണ്ട് വാക്യം പറയാം. സദൃശ്യവാക്യങ്ങൾ 16:32 ഒന്ന് നോക്കട്ടെ. 16:32 ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. എന്റെ ദൈവമേ, എന്താ സ്വഭാവം വേണം? ദീർഘക്ഷമയുള്ളവൻ. സ്വോത്രം. സ്ലോ ടു ആങ്കർ എന്നാ ഇംഗ്ലീഷിൽ. കോപത്തിന് സ്പീഡ് കുറഞ്ഞവന്നാ. സ്വോത്രം. സ്വോത്രം. ഈ കൂടത്തിൽ ഇരിപ്പട്ട്. ഞാൻ ഇന്നാളെടുത്ത് പ്രസംഗിച്ചപ്പോ ഒരാളിനോട് പരിചയപ്പെടുത്തുക, കുടുംബത്തിന്റെ ശ്രേഷ്ഠത. വലിയ ശ്രേഷ്ഠത കുടുംബമാണെന്ന് പറയാ. ഞങ്ങൾ പൊതുവെ കുടുംബക്കാരെല്ലാം ചൂടന്മാരാണ്.
അയാളെ ഗുണപ്പെട്ടെങ്കിൽ അത് പറയുമോ? സഭയ്ക്കകത്ത് വന്ന് മാനസാന്തരപ്പെടാതെയും രക്ഷിക്കപ്പെടാതെയും പുതിയന്നം പ്രാപിക്കാതെ അകത്ത് കയറിയവനാണ് ഇതിനകത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന ദുഷ്ടൻ. അവനെ പുറത്ത് കളയണമെന്ന് ദൂതുണ്ട്. പുറത്ത് കളഞ്ഞില്ലെങ്കിൽ തമ്പുരാൻ പേര് വെട്ടുന്നേന്ന് അവൻ പുറത്തു പോകും. ദൈവത്തിന്റെ സഭയെ കലക്കുവാൻ നിന്നെ ദൈവം അനുവദിക്കുകയില്ല. സ്വത്രം ഇറ്റ് ഗോഡ്സ് കൺസ്ട്രക്ഷൻ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ കൺസ്ട്രക്ഷനെ തൊടാൻ ആർക്ക്? സ്ലോ ടു ആങ്കർ എന്ന ഒന്നാമത്തത്. രണ്ടാമത് റൂളത്ത് ഹിസ് സ്പിരിറ്റ്. റൂളത്ത് ഹിസ് സ്പിരിറ്റ് എന്നൊക്കെ 25:28 വായിച്ചേ. 25:28 ദ സെയിം ബുക്ക്. 25:28 പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സമായോഗത്തിലും ചന്തയിലും സഭായോഗത്തിനും ചന്തയിലും ഓരോ അഭിഷേകം തന്നെ വേണം. ചന്തയിൽ ചെല്ലുമ്പം എന്നല്ല, സഭായോഗത്തിനുമല്ല, സഭായോഗത്തിലെ കർത്തൃമേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല രക്തത്തിലെ ആശ്രയം. സ്തോത്രം. കമ്മിറ്റി മീറ്റിംഗിലും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഞാനും സമ്മതിക്കത്തില്ല, ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല. അന്നത്തെ കോട്ടിയ വായി കണ്ട പേടിച്ചു. ദാറ്റ് ഈസ് അക്കൗണ്ടബിൾ. യു ഹാവ് ടു ഗിവ്. You have to give the accounts to God. ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്ന എന്റെ ആക്ഷൻ മുഴുവൻ തമ്പുരാൻ എന്നോട് ചോദിക്കും, ഈ ദൈവത്തെ ജോൺസൺ ബ്രദർ എടുക്കുന്നത് കൂടാതെ സ്വർഗത്തിൽ ഒരു ഫിലിമും കൂടെ ഉണ്ട്. സ്തോത്രം. അതാ എനിക്ക് പേടി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴത്തേക്കിടെ സ്ലോ റൂളത്ത് ഹിസ് സ്പിരിറ്റ്. ഒന്നത് വായിച്ചേ. ആത്മസമയമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. എന്റെ ദൈവമേ, ആത്മസമയം എന്ന് പറഞ്ഞാൽ റൂളത്ത് ഹിസ് സ്പിരിറ്റ് എന്ന ഇംഗ്ലീഷ്. അവന്റെ ആത്മാവിനെ ഭരിക്കാത്തവൻ, അവന്റെ ആത്മാവിനെ ഭരിച്ചു നടത്താത്തവൻ എന്താ പോലെ കിടക്കും? മതിലില്ലാത്ത ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ഇരിക്കും. ഏത് വേണമെന്ന് തീരുമാനിച്ചോ. സ്തോത്രം. ഇതിന് കൈമതിലും മതിലും ഒക്കെ ഉണ്ട് സഹോദര. വേലിയും മുള്ളുവേലിയും ഉണ്ട്. നല്ലപോലെ കെട്ടിയടച്ച തോട്ടമായി ഇത്. സ്തോത്രം. സ്തോത്രം. ഈ തോട്ടത്തിനകത്ത് മണമോളം വരുന്ന തോട്ടമാണ്. പ്രൈസ് ദ ലോർഡ്. ഇനി നിങ്ങൾ നോക്കേണ്ട പ്രവൃത്തി, ഇനി നോക്കണം വേറെ ഒരു രണ്ട്, ഒരു കപ്പിളിനെ, ഒരു കുടുംബത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുക. നമ്മള് നോക്കിയേ പ്രവൃത്തി 24:25 വായിച്ചേ. Acts 24:25 ഒന്നാം അതിന്റെ ആ പാരഗ്രാഫ് മൊത്തം വായിക്കണം. കുറെ നാൾ കഴിഞ്ഞ് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് വായിക്കണം. കുറെ നാൾ കഴിഞ്ഞ് തന്റെ ഭാര്യ ദുസ്രുല്ലയുമായി വന്നു പൗലോസിനെ വരുത്തി. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്നൊന്നും അതിനോടൊക്കെയല്ല. അദ്ദേഹം ഒരു സ്പീക്കറാ, അല്ലാതെ ചുടുമാറുള്ള ആളൊന്നുമല്ല. ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ പറഞ്ഞ ആൾ ആധികാരിക വ്യക്തിയാണ് സെന്റ് പോൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ. അവൻ എന്നാൽ അവൻ നീതി. നീതി നിങ്ങൾ നോക്കിയ വീട്ടിൽ പോയി ഇത് വായിച്ചാ കിടക്കാവുള്ളേ. നീതി. വാട്ട് ഈസ് ജസ്റ്റിസ്? നീതി. ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം. വരുവാനുള്ള ന്യായവതി. ഇതിക്കുള്ള വിഷയം വേണ്ട. സ്തോത്രം. മൂന്നെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ ഫെലിക്സ് ചാടി എഴുതിട്ട് വായിച്ചേ. വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയവരസനായി. ഫെലിക്സ് എന്തിനായി ഭയവരസനായി? ഞാൻ ചോദിക്കട്ടെ, ഇന്ദ്രജയത്തെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത്? ഇന്ദ്രജയത്തെ കുറിച്ച് കേൾക്കുന്ന വിശ്വാസികൾ ഓർക്കണം, പിള്ളേരുകളിയല്ല ഇന്ദ്രജയം. നോ, ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പ്രൈസ് ദ ലോർഡ്. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ഇന്ദ്രജയം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. പ്രൈസ് ദ ലോർഡ്. നിന്നെ നടത്തുന്ന ദൈവാത്മാവും നിന്നിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യാത്മാവും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ കിട്ടുന്ന കഴിവാണ് ഇന്ദ്രിയജയം. പ്രൈസ് ദ ലോർഡ്. ചാടി എഴുന്നേറ്റ് തൽക്കാലം പോകാം. അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. പിന്നെ വിളിപ്പിച്ചോ? എന്തിനാ വിളിച്ചത്? പിന്നെ വിളിച്ചത് എന്തിനാ? അടുത്ത് നോക്കി. പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു. പലപ്പോഴും പിന്നെ വിളിച്ചു. എന്തിനാ വിളിച്ചത്? കാശ് തരുമോ? എന്റെ ദൈവമേ, കൂടാരം പണിത് നടക്കുന്ന മനുഷ്യൻ ഉണ്ടോ? കൂടാരപ്പണി നടത്തുന്ന മനുഷ്യൻ എന്തോ കാശ് കൊടുക്കാനാ?
ദൈവങ്ങൾ ആർക്കും തെറ്റിദ്ധരിച്ചാണ് പലരും പലരെയും വിളിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് പറയുന്നത് ക്ഷമിക്കണം, ഞാൻ ഗൾഫിൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടു. 20 ദിവസം ബൈബിൾ ക്ലാസ് എടുത്തു, എസ്കറ്റോളജി ഒക്കെ കാര്യമായിട്ടെടുത്തു സാറേ. എല്ലാം പറഞ്ഞു തീർന്ന് അത്താഴം ഉണ്ടച്ചിരിക്കുമ്പോ എന്നോട് പറഞ്ഞു, സാറേ സാറൊരു മില്യണറാണെന്ന് കേട്ടു, ഞങ്ങൾക്ക് വല്ലതും തന്നേച്ചു പോകാനുണ്ടോ എന്ന്. തിരുവല്ലയിലെ ഓറിയോൺ ട്രാവൽസിൽ നിന്ന് ഒരു ടിക്കറ്റ് കടം വാങ്ങിച്ച ആ യുവറേശി വന്നത്, ബാങ്ക് ബാലൻസ് ഇല്ലാത്ത എം ഇ ചാക്കോ. സ്തോത്രം, മനസ്സിലായി? ഇപ്പോഴും വിശ്വസിക്കുന്നില്ലല്ലേ, കാരണം ഒന്ന് ചിരിച്ചു പോലുമില്ല. അതിന്റെ അർത്ഥം അങ്ങനെയൊന്നും അല്ല, ഞങ്ങള് കണ്ടിട്ടുണ്ട്. എന്നാ ഒന്ന് വന്നിട്ടുണ്ടാട്ടെ, മനസ്സിലാക്കണം. ചുമ്മാ വല്ലതൊക്കെ പറഞ്ഞു പിടിപ്പിക്കരുത്. വല്ലവരും വഴിയെ പോലും വിളിച്ചു പറയുന്ന മണ്ടത്തരത്തിൽ ചുമ്മാ ചെവിയൊക്കെ കൊടുക്കരുത്. ബി വെരി കെയർഫുൾ. ആണോ? എന്താണെന്നറിയോ, എനിക്ക് മുമ്പിൽ ഒരു പ്രവാചകൻ പോയി. അയാള് പറഞ്ഞു, അയാള് പ്രസംഗമെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് പറഞ്ഞു, ഇനി ആരാ വരുന്നത്? എം ഇ ചാക്കോ സാറ്. ആ, ഒരു മില്യണറാ, നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, ഉള്ളത് ഇങ്ങക്ക് ഇങ്ങനെ ഒന്നാ മതി. വിളി മേടിച്ചോണ്ട് വീട്ടിൽ പോയി. ആ പ്രവാചകനെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല, സ്വർഗകോടതി വാറണ്ട് അയച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പോട്ടെ, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പൗലൂസിന്റെ ഇത് പൈസ ചോദിക്കുന്ന ആളുകളെ ഓർത്ത് നോക്കി, എന്തൊരു ദുഃഖ സത്യം. പോട്ടെ, അടുത്ത് നോക്കിയാട്ടെ. റോമർ 6:12 മുതൽ വായിച്ചേ. നിങ്ങൾക്ക് അന്ന് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. അതിന്റെ അവസാനം മരണമല്ലോ. അടുത്ത്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഏതാ നിത്യജീവൻ നിങ്ങൾ പറഞ്ഞാട്ടെ? വിശുദ്ധീകരണത്തിന്റെ അൾട്ടിമേറ്റ് എൻഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? വിശുദ്ധീകരണത്തിന്റെ അൾട്ടിമേറ്റ് എൻഡ് ആണ് എന്താണ്? നിത്യജീവൻ. സ്തോത്രം. ചുമ്മാ കിട്ടുകയല്ല, നിത്യജീവൻ. ഓക്കെ, അത് നിങ്ങൾ ഓർത്താൽ മതി. എല്ലാം പറയുവാൻ നേരമില്ല. യാക്കോബ് 3:2 വായിച്ചോട്ടെ. വിശുദ്ധന്മാർക്കുള്ള മെസ്സേജ് ആണ് ഇപ്പൊ പറയുന്നത്. 3:1-2. ജെയിംസ്, സഹോദരന്മാരെ, അധികൻ ശിക്ഷാവധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശാക്കന്മാരാകരുത്. ഉപദേശിക്കപ്പെടാനാണ്, ചുമ്മാ ചാടരുതെന്ന്. സ്തോത്രം. ചുമ്മാ വിളികൂടാതെ ഉപദേശം കൊടുപ്പിട്ടാലത്തെ കുഴപ്പം മഹാശല്യം ഉണ്ടാക്കും. ഉപദേഷ്ടാക്കന്മാരാകരുത്. അടുത്ത്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്തോ ഒന്നിനാ തെറ്റായിരിക്കേണ്ടത് എന്ന് പറഞ്ഞേ. അതിനാ മുമ്പേ ഞാൻ ഹിന്ദിയിൽ രാഷ്ട്രഭാഷയിൽ അടിച്ചത്. ചുമ്മാ വായി വരുന്നതെല്ലാം പറയരുത്, ചുപ്പ് രഹോ എന്ന് പറഞ്ഞ് പറയുന്നേ. ഒന്ന് പറയാനേ. ആഹാ, രാഷ്ട്രഭാഷയെ പറഞ്ഞതിന്റെ കാര്യമുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണ്. ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓ, ഭയങ്കര ഗൗരവാ. ഓക്കെ, ആ ഭാഷ മനസ്സിലിരിക്കട്ടെ. ആവശ്യമില്ലാത്ത ഒന്നും മിണ്ടിയേക്കരുത്. ഒന്നും മിണ്ടാതെ നടന്നു അതാ നല്ലതാ. ഇല്ലെങ്കിൽ കണക്ക് ഓർ നാം പറയുന്ന നിസ്സാര വാക്കിനും ന്യായ വിസ്താര ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അന്ന് തലചുറ്റി താഴെ വീഴും. സ്തോത്രം. ഓക്കെ, മതി. നോക്കട്ടെ, 2 പത്രോസ് 1:5-7 ഇനിയും ദൈവമക്കൾ കയറി പോകുന്ന പടവുകൾ, ചവിട്ടുന്ന പടവുകൾ. When we go down and climb up, you step 1, 2, 3 and you are stepping up. Come on, read it. അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. ദൈവമക്കളെ പറഞ്ഞേ, വിശ്വാസത്തോട് വീര്യവും. വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും. വീര്യത്തോട് പരിജ്ഞാനവും. നമുക്ക് വീര്യമേ ഉള്ളൂ, പരിജ്ഞാനമില്ല. പരിജ്ഞാനവും പിന്നെ പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും. ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും. സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും. ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും. ഭക്തിയോട് സഹോദര ബ്രദർലി ലവ്, സഹോദര പ്രീതിയും. സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, യെസ്, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ? അവയില്ലാത്തവനോ കുരുടനത്രേ? അവയില്ലാത്തവനോ കുരുടനത്രേ? ചിലതങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലത്, ആവർത്തിക്കുന്നത്. ഞങ്ങൾ മുദ്രാവാക്യം പോലെ പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞേ സാറേ, ഒന്ന് പറഞ്ഞേ. അവയില്ലാത്തവനോ കുരുടനത്രേ? അവയില്ലാത്തവനോ കുരുടനത്രേ? അവയില്ലാത്തവനോ കുരുടനത്രേ? എല്ലാരും കൂടെ പറഞ്ഞേ. അവയില്ലാത്തവനോ കുരുടനത്രേ? ഏതേ
അതൊന്നും വായിച്ചേ, താഴെ നിന്നൊന്നും വായിച്ചേ, മോളിൽ നിന്ന് വായിച്ചേ. അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച്, ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട്, വിശ്വാസിയായാൽ പോരാ, വിശ്വാസത്തിൽ എന്തുകൂടെ വേണം? വീര്യം. അടുത്ത് വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ടെമ്പറൻസ്, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളീ. അടുത്ത് ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അടുത്ത് അവയില്ലാത്തവനോ കുരുടനത്രേ. നമുക്ക് ഒന്നിച്ച് അദ്ദേഹം പറയുമ്പോ നമുക്ക് ഒന്നിച്ച് പറയാം, അവയില്ലാത്തവരെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പറയാം, ഞങ്ങളെല്ലാം കൂടെ പറയാം, ഞങ്ങൾ ഏത് സൈസാണെന്ന് പറയാം. അവയില്ലാത്തവനോ കുരുടനത്രേ, അവയില്ലാത്തവനോ കുരുടനത്രേ, അവയില്ലാത്തവനോ കുരുടനത്രേ. കണ്ണ് കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുരുട്ട് കണ്ണുകൾ ഇന്ന് രാത്രി ഇവിടെ ഇല്ല. ദൈവ കൃപ കൊണ്ട് ദൈവം കണ്ണ് തുറന്ന ഭാഗ്യശാലികളാണ് ഇവിടെ ഇരിക്കുന്നത്. പൗലോസിന്റെ അനുഭവ സാക്ഷ്യത്തിലെ ഒരു വാക്യം ഒന്ന് കൊരിന്ത്യർ 9:27 ലാസ്റ്റ് കാര്യമാണ്. 9:27 കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. അല്പസമയം മുമ്പോട്ട് ഞാൻ എടുത്തുപോയി. ഓക്കെ, മറ്റുള്ളവരോട് ക്ഷമിച്ചിരിക്കുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം മറ്റുള്ളവരോട് ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കിയാട്ടെ. ഇത്രയും നേരം എമ്മി ചാക്കോടെ പ്രസംഗം എന്നാ നിങ്ങൾ പറയുന്നത്? ഞാനല്ല ദൈവാത്മാവാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം, പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടവന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ചെയ്യുന്നത്. പ്രസംഗിക്കുന്ന ഞാന് എന്റെ ശരീരത്തെ, മൈ ഹ്യൂമൻ ബോഡി, മൈ ഫ്ലഷ്ലി ലസ്റ്റ് ആൻഡ് മൈ ഫ്ലഷ്ലി ആക്ടിവിറ്റീസ് should be surrendered to God. അതിനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, മനസ്സുണ്ടോ? സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ ഐ ഷുഡ് നോട്ട് ബി എ കാസ്റ്റ് അവേ എന്നോ, ഉച്ഛിഷ്ട വസ്തു പോലെ എന്നെ വെളിയിലെറിയാതിരിക്കേണ്ടതിന്, നഗരത്തിന് പുറത്ത് ഞാൻ തള്ളപ്പെടാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ഒന്ന് പറഞ്ഞേ. അത് ഫീല് ചെയ്യുന്നുണ്ടോ? സ്വതം അല്ലേ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന ഒന്ന് പറഞ്ഞേ. ഓൾ പ്ലീസ് സ്റ്റാൻഡ്. എനിക്കറിയാം മടുത്തു, ഇനി വിടുകയെന്ന് വിചാരിച്ചിരിക്കുക. എഴുന്നേറ്റോളൂ, എഴുന്നേറ്റോളൂ, വിട്ടേക്കാം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാത്രി ദൈവാത്മാവ് നേരിട്ട് സംസാരിച്ച ശ്രദ്ധരായ ചില വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. പ്ലീസ് കം ടു ദ പ്ലാറ്റ്ഫോം. ഒരു മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നവർ ദയവായിട്ട് മുൻപോട്ട് വരണം, ഞങ്ങൾ അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് കൊണ്ട് മുൻപോട്ട് വരുന്നവർക്ക് പ്രാർത്ഥിക്കാം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന നിപ്പിന്ന് കൈയൊന്ന് കാണിച്ചാൽ മതി. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവര്. ദേർ ആർ എ നമ്പർ ഓഫ് പീപ്പിൾ വാണ്ടഡ് ടു ബി പ്രേഡ് ഫോർ. വി വിൽ ഷുവർലി പ്രേ ഫോർ ദം. ലിഫ്റ്റ് അപ്പ്, കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. God bless you, God bless you, God bless you. നമ്മുടെ സമയത്തിന്റെ കുറവുണ്ട്. Let me close here. ഇവർക്ക് വേണ്ടി ഇപ്പോൾ ചുമതലപ്പെട്ട കർത്തദാസൻ പ്രാർത്ഥിക്കും. ഇത്രയും കയ്യൊത്തി ഒരു ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ വളരാത്തവനായി തീർന്നു പോകാൻ, ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. സ്തോത്രം. ഒന്ന് ദണ്ണിപ്പിച്ചാട്ടെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടാത്തത് വേണ്ട, ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഐ ഡൈ, ഐ ഡൈ, ഐ ഡൈ, ഞാൻ ദിവസേന മരിക്കുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ യോഗത്തിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു, എന്റെ ദൈവമേ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, എളിയവനോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ, ഞാൻ തന്നെയാണ് ആദ്യം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവരും തങ്ങളെ തന്നെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നമ്മുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നമ്മുടെ ദേഹിയെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, മൂന്നും പവിത്രമാക്കി തീർത്തേ. കാഹളധ്വനിയെങ്കിൽ എടുക്കപ്പെട്ട് ആ വലിയ പട്ടണത്തിൽ, ആ വലിയ പട്ടണത്തിൽ തമ്പുരാനോടൊപ്പം എത്തി നിത്യനിത്യ യുഗങ്ങൾ വാഴുവോ കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കാലമെല്ലാം കഴിയും.